പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? പ്രാർത്ഥനയെ പറ്റി ദൈവമക്കളുടെ ഉള്ളിൽ ചോദിക്കുന്നത് കിട്ടും. അത് രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിച്ചാൽ ദൈവത്തെ കിട്ടും. പക്ഷേ യേശുവെ എന്ന് വിളിക്കുമ്പോൾ അവനെ തന്നെയാണ് തരുന്നേ. ഇപ്പകൽ ആരെങ്കിലും അങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടോ? 2 മണിക്കൂർ സമയം കളയാനല്ല, ഈ സമയം നിന്റെ പെട്രോൾ സ്വീകരിക്കുന്ന സമയം, നിന്റെ ഫ്യൂവൽ സ്വീകരിക്കുന്ന സമയം, ആത്മാവിനെ സ്വീകരിക്കുന്ന സമയം, യേശുവിനെ സ്വീകരിക്കുന്ന സമയം. അത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവനെ തന്നെ അവൻ നൽകുകയാണ്. അവൻ തരുന്ന എന്തെങ്കിലും അല്ല, അവനെ തന്നെ. For this wonderful time, thank you for the privilege to worship you in spirit and in truth. Where else will we go, Lord? Your presence is what completes us. Talk to our hearts, Lord. In Jesus' name we pray, amen. And amen. And amen. Yes, Lord. Hallelujah. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ, ഈ ദൈവസഭയുടെ ഇടയൻ പാസ്റ്റർ ജെഫ്രി, തൻ്റെ കുടുംബം, അനുഗ്രഹീതമായ ആത്മീയ ഗാന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഈ ഹോളിൽ പ്രാർത്ഥനാ നിരതരായി പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർ, ഭക്തമതികൾ, കുഞ്ഞുങ്ങൾ, വിവിധ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിനുള്ള വന്ദനമറിയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 16:7 യോഹന്നാൻ്റെ സുവിശേഷം 16:7 എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. എല്ലാവരും ഒരിക്കൽ കൂടെ ഒന്ന് ചേർന്ന് വായിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. ഈ വാക്യത്തെ ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്ന വിധത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗം ഞാൻ സാധാരണ ഒരു രാത്രി കൊണ്ട് സംസാരിച്ച് തീർക്കാൻ കഴിയാത്ത ഒരു വേദഭാഗമാണ്. കാരണം അത്ര കണ്ട് ആഴം ഈ വാക്യത്തിലുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കും, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അത്രയും പറയുമ്പോഴേക്കും ഏകദേശം ആശീർവാദത്തിൻ്റെ അരികിലെത്തും. അത് കഴിഞ്ഞും നിങ്ങൾക്ക് ഈ ഹോളിൽ തുടരാം, കുഴപ്പമൊന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ നിരവധി പ്രത്യേകതകളാണ്. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വർണ്ണനകളാണ് യോഹന്നാൻ്റെ സുവിശേഷം ഓരോ അധ്യായവും.
മത്തായി മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വവും ദാസ്യത്വവും മനുഷ്യത്വവും വെളിപ്പെടുത്തുമ്പോൾ യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് വെളിപ്പെടുത്തുന്നത്. മറ്റു മൂന്ന് സുവിശേഷകന്മാരും കാണാത്ത പലതും യോഹന്നാനിലുണ്ട്. മറ്റു മൂന്ന് സുവിശേഷകന്മാരും കണ്ടത് യോഹന്നാനിലില്ല. മറ്റു മൂന്ന് സുവിശേഷകന്മാർ ഗിരിപ്രഭാഷണത്തിന് ആഴമായ വിവരണം കൊടുക്കുമ്പോൾ യോഹന്നാൻ ഗിരിപ്രഭാഷണം എഴുതിയിട്ടില്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന മൂവർ സംഘം എഴുതി കൊടുത്ത് പഠിപ്പിച്ച് ഇന്നും പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ യോഹന്നാനിൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശമില്ല. ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ ഉപമകളുടെ ധാരാളിത്വമുണ്ട്. യോഹന്നാനിൽ ഉപമകൾ കാണാനില്ല. 37 അത്ഭുതങ്ങളിൽ 29 മൂന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാനിൽ 8 മാത്രമേ ഉള്ളൂ. ശരിക്കും അത്ഭുതം പറയുമ്പോൾ, അത്ഭുതം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ അത്ഭുതമാണ് കൂടുതൽ പറയേണ്ടത്. പക്ഷേ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ദൈവമായി ചിത്രീകരിക്കുന്നത് അത്ഭുതങ്ങളിലൂടെയല്ല. ഇന്ന് രാത്രിയിലും യേശു ദൈവമായിരിക്കുന്നത് അത്ഭുതം ചെയ്തുകൊണ്ടല്ല. ഇന്ന് രാത്രി അതാണ് നമുക്ക് ലഭിച്ച വെളിപ്പാട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകതകൾ നിരവധി. അതിലേറ്റവും വലിയ പ്രത്യേകത യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപമകളില്ലെന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രത്യേകത, യോഹന്നാൻ്റെ സുവിശേഷം ഒരു രാത്രിക്ക് വേണ്ടി 6 മാറ്റിവെച്ചു. ഒറ്റ രാത്രിക്ക് വേണ്ടി 6. യോഹന്നാൻ 13 മുതൽ യോഹന്നാൻ 18 വരെ ഒരു രാത്രിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വർണ്ണിക്കുമ്പോൾ ആ രാത്രി ഇത്ര പ്രാധാന്യമുള്ളതാകാൻ കാരണം കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി. ആ രാത്രിക്ക് വേണ്ടി യോഹന്നാൻ 6 മാറ്റിവെച്ചു. അപ്പോൾ പലരും ആ രാത്രി കരഞ്ഞ് കലങ്ങിയ മുഖത്തോടെ മാത്രം വീക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെട്ട ആ രാത്രി. ആ രാത്രിയെ ഞാൻ ഇനിയും ലളിതമാക്കുകയാണ്. ആ രാത്രി 13 അധ്യായം പ്രസംഗാചരണമാണ്. 14, 15, 16 കർത്താവിൻ്റെ അവസാന പ്രസംഗമാണ്. മറ്റ് മൂന്ന് സുവിശേഷകന്മാർ എഴുതാതെ പ്രസംഗം, അവർ ഗിരിപ്രഭാഷണം എഴുതി ചേർക്കുമ്പോൾ എഴുതാതെ പ്രസംഗം, ആ രാത്രിയിലെ പ്രസംഗം യോഹന്നാൻ ഒരു പൊട്ടും പൊടിയും കളയാതെ എഴുതി വെച്ചെങ്കിൽ ആ പ്രസംഗം അത്ര തീവ്രമാണ്. അത് കഴിഞ്ഞ് 17 അധ്യായം യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, പഠിപ്പിച്ച പ്രാർത്ഥന എഴുതാതെ വിട്ടവൻ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുക. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 17 അധ്യായത്തിലെ പ്രാർത്ഥന നിങ്ങൾ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചോ, പ്രശ്നമില്ല. ഇനി ആ പ്രസംഗത്തിലേക്ക് ഞാൻ വരികയാണ്. കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേക അവസാന പ്രസംഗമാണ്. വിരിച്ചൊരുക്കിയ അവൻ മാളികയിൽ കർത്താവ് പ്രസംഗാചരണത്തിൻ്റെ ആ മാളിക മുറിയിൽ നടത്തിയ പ്രസംഗം. പ്രസംഗത്തിൻ്റെ കേൾവിക്കാർ 11 പേരാണ്. കാരണം 13 അധ്യായത്തിൽ യൂദ ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ്റെ മുന്നിൽ കിടന്നു. കർത്താവ് പറഞ്ഞു, ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്തു കൊള്ളുക. ഉടനെ അവൻ പുറപ്പെട്ടു പോയി. അപ്പോൾ 12 എന്ന് യൂദ പോയതോടെ സംഖ്യകൃത്യം 11. 14 അധ്യായത്തിലെ പ്രസംഗം ആരംഭിക്കുമ്പോൾ 11 പേര് മാത്രം. 11 പേരോടുള്ള ഒരു സ്വകാര്യ സംഭാഷണം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം പുറം ലോകത്തോടാണ്. കർത്താവിൻ്റെ അത്ഭുതങ്ങളിലൂടെ ഇടപെട്ട വാക്കുകളൊക്കെ മുഴു ലോകത്തോടുമാണ്. പക്ഷേ അവസാന രാത്രിയിലെ പ്രസംഗം പുറം ലോകത്തോടല്ല, തനിക്കുള്ളവരെ അവനരികത്തു വിളിച്ചു. അപ്പോൾ അവസാന രാത്രിയിലെ പ്രസംഗം പുറം ലോകത്തോടല്ല, എൻ്റെ കൂടിറങ്ങിയ എൻ്റെ മക്കളുടെ കാതിൽ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ അവസാന പ്രസംഗം 11 പേരോട്, തനിക്കുള്ളവരോട്. ഇനി ഒരു വാക്കൂടെ കടത്തി പറഞ്ഞാൽ ആ രാത്രിയിലെ പ്രസംഗത്തിൽ ഉപമകളില്ലെന്നുള്ളതാണ്. ഉപമകളിലൂടെ നിധിയുടെ ഉപമ, വയലിൻ്റെ ഉപമ, വിത്തിൻ്റെ ഉപമ, വിധക്കാരൻ, നിധി, വല, ഇങ്ങനെ വിവിധ ഉപമകളിലൂടെ അവരോട് സംഭാഷിച്ചവൻ ഉപമകളില്ലാതെ പ്രസംഗിക്കുമ്പോൾ അവരുടെ കർണപുടത്തിലൂടെ പ്രവേശിച്ച സന്ദേശം ഹൃദയത്തിൽ വല്ലാത്ത ചലനമാണ് ഉണ്ടാക്കിയത്. കാരണം അവർക്ക് ഗ്രഹിക്കാൻ പ്രയാസമായിരുന്നു. ആ രാത്രി ആ പ്രസംഗം അത്ര തീവ്രമായിരുന്നു. 15 അധ്യായത്തിൽ ശിഷ്യന്മാരുടെ സംഭാഷണത്തിൽ ഇത് പ്രകടമാണ്. അവർ പരസ്പരം പറയുന്നു, ഇവനെന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവൻ പറഞ്ഞു, ഇവൻ പോകുമെന്ന് പറഞ്ഞു, പോകുകയല്ലെന്ന് പറഞ്ഞു. ഇവൻ ആരെ, ഇവനും അവനും ഒരുപോലാണെന്ന് പറഞ്ഞു. ഇവനെ കണ്ടാൽ അവനെ കണ്ട പോലാന്ന് പറഞ്ഞു. ഇവനോട് പ്രാർത്ഥിച്ചാൽ ഇവൻ അവനിൽ നിന്നെടുത്തെന്ന് തരുമെന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ അവനും ഇവനും കൂടെ വന്നു വസിക്കുമെന്ന് പറഞ്ഞു. അനാഥരായി വിടത്തില്ല, കുറഞ്ഞൊന്നു കഴിഞ്ഞ് കാണത്തില്ല, പിന്നെ കാണുമെന്ന് പറഞ്ഞു. അവനും ഇവനും വന്നു വസിക്കുമെന്ന് പറഞ്ഞു. എന്താ ഇവനീ പറയുന്നത്? ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള സന്ദേശമാണ് ആ രാത്രി.
ശിഷ്യന്മാർക്ക് പ്രയാസമായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ആ സന്ദേശത്തെ പൊരുത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ രാത്രിയിലത്തെ സന്ദേശം കേട്ടവർക്ക് സന്ദേശത്തിൻ്റെ സ്വഭാവം, 11 പേരിൽ 10 പേരും രക്തസാക്ഷികളാണ്. 11 പേരിൽ 10 പേരും രക്തസാക്ഷികൾ. അപ്പോൾ ഓർക്കണം, രക്തസാക്ഷിത്വം മരണം വരിച്ചവരുടെ ജീവിതത്തെ, അവരുടെ മരണസമയത്തൊക്കെ അവരുടെ പ്രതികരണം തന്നെ വ്യത്യസ്തമാണ്. പീറ്ററിനെ പിടിച്ചു, സേവകന്മാരോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എന്നെ തല കീഴായിട്ട് ക്രൂശിക്കണേ. ക്രൂശിക്കാൻ വന്ന സേവകന്മാരുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരാന്തൽ, എന്തൊരു ജനുസാടായവൻ. ഞങ്ങൾ വിചാരിച്ചത് ഇവൻ മരണമെന്ന് കേൾക്കുമ്പോൾ കരയുമെന്നാണ്. പക്ഷേ ക്രൂശിക്കാൻ നിൽക്കുന്ന വേള പറയും, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണമെന്ന്. കാരണം എനിക്ക് വേണ്ടി ജീവൻ നിന്നവൻ്റെ പാദം ചുംബിച്ചു വേണം ഈ മണ്ണിനോട് എനിക്ക് വിട പറയാൻ. തൻ്റെ സഹോദരൻ അന്ത്രയോസിനെ ഈജിപ്തിൽ പിടിച്ച് ക്രൂശിക്കുമ്പോൾ ചരിത്രം എഴുതി 72 മണിക്കൂർ ക്രൂശിൽ കിടന്ന പ്രസംഗമാണ്. കണ്ടു നിന്നവരിൽ 90% യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമായ ആ ബലിഭരണം. അപ്പോൾ ഓർക്കണം, അവസാന പ്രസംഗം ശിഷ്യന്മാരെ മോൾഡ് ചെയ്തെടുത്ത വിധം കണ്ടു. ഇന്ന് രാത്രി ഗിരിപ്രഭാഷണത്തെക്കാൾ ഒരാത്മീയനെ മോൾഡ് ചെയ്യുന്ന സന്ദേശമാണ് കർത്താവിൻ്റെ അവസാന സന്ദേശം. ഇന്ന് രാത്രി അവസാന സന്ദേശത്തിന് 3 പാർട്ടാണ്. 14-ാം അധ്യായം നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ, 15-ാം അധ്യായം ലോകത്തെ വിരൽ ചൂണ്ടുമ്പോൾ, 16 പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, ആ രാത്രി പ്രസംഗത്തിന് രണ്ടുദ്ദേശമുണ്ട്. 14:1 പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അപ്പോൾ ഇന്ന് രാത്രി ആ പ്രസംഗത്തിൻ്റെ 1-ാമത്തെ ഉദ്ദേശം, നീ കലങ്ങരുത്. 2-ാമത്തെ ഉദ്ദേശം 16:1 നിങ്ങളെങ്കിൽ ഇടറിപ്പോകരുത്. ആ രാത്രി കർത്താവ് സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്ന 1, ഞാൻ പോയി കഴിഞ്ഞാൽ ഉലകിൽ നിങ്ങൾ കലങ്ങരുത്. 2, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇടറിപ്പോകരുത്. ആ സന്ദേശം ഒരു ആത്മീയനെ ഇടറാതെ നിർത്തും, കലങ്ങാതെ നിർത്തും. അങ്ങനെങ്കിൽ ആ രാത്രിയിലത്തെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗമാണ് യോഹന്നാൻ 16:17. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്ക്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കർത്താവ് പറയുക, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പ്രയോജനമാണോ? യേശു ഉള്ളതാണോ പ്രയോജനം? യേശു പോകുന്നതാണോ? നിങ്ങളുടെ മുഖത്തെ ആ ചിരിയും ഭാവമാറ്റവും എനിക്കറിയാം. പാസ്റ്ററേ, യേശു ഉള്ളതാണോ പോകുന്നതാണോ പ്രയോജനമെന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ എന്താ പറയേണ്ടത്? പത്രോസിനോട് ചോദിക്കണം, പത്രോസേ ഞാൻ ഉള്ളതാണോ പോകുന്നതാണോ? പീറ്റർ പറയും, യേശോയെ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നത്, അങ്ങുള്ളപ്പോഴല്ലേ എൻ്റെ പടക് നിറഞ്ഞത്, അങ്ങുള്ളപ്പോഴല്ലേ എൻ്റെ അമ്മായിയമ്മയുടെ ജ്വരം മാറിയത്, അങ്ങുള്ളപ്പോഴല്ലേ ഞാൻ ആ മറുപമലയുടെ മുകൾ പരപ്പിൽ വെച്ച് പറഞ്ഞില്ലേ ഇവിടെ കുടിലുണ്ടാക്കി ഇവിടെ തന്നെ താമസിക്കാമെന്ന്. ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞല്ലോ നിത്യജീവൻ്റെ മൊഴി അങ്ങയുടെ പക്കലുണ്ട്, ഞാൻ അങ്ങയെ വിട്ട് ഇവിടെ പോകുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ഈ ഗെത്സമനയുടെ മുകൾ പരപ്പിൽ വെച്ച് മൽക്കോസിൻ്റെ കാതറുത്തിട്ടത് നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ ഈ മൽക്കോസിനെ അറുത്തിടുമ്പോൾ എൻ്റെ പ്രാണൻ പോയെന്ന് വരാം, പക്ഷേ അതിനേക്കാൾ വലുതാണ് നീ. അത്ര കണ്ട് നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്. ഇന്ന് രാത്രി കർത്താവിൻ്റെ സ്നേഹമറിഞ്ഞ്, കരുതലറിഞ്ഞ്, വിടുതലറിഞ്ഞ്, അത്ഭുതമറിഞ്ഞ് ആത്മീയനൊന്നേ പറയാനുള്ളൂ, യേശുവേ ഞങ്ങൾക്കങ്ങെ പിരിയാൻ പറ്റത്തില്ല കേട്ടോ, അങ്ങുള്ളതാണ് ഞങ്ങളുടെ പ്രയോജനം, അങ്ങുള്ളതാണ് ഞങ്ങളുടെ പ്രയോജനം. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഇന്ന് ലൗഫീസ് ചർച്ചിൻ്റെ ഹാളിലിരുന്ന് പറയുന്നത് കർത്താവ് നീ ഉള്ളതാ പ്രയോജനം. കർത്താവ് പറയുന്ന വാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാനുള്ളതാ പ്രയോജനം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടെന്തോന്നറിയാമോ, ഞാൻ പോകുന്നതാ പ്രയോജനം. അപ്പം ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം. അല്പം 8 മണിയാവുമ്പോൾ ആ ഭാഗം ക്ലിയറായിക്കിട്ടും. ഞാൻ സഹായിക്കാൻ ആൻസർ പറയാനായിട്ട്, ഞാൻ പോകുന്നത് എങ്ങനെയെന്നറിയണമെങ്കിൽ ഞാൻ ആരായിരുന്നു, ഞാൻ എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നറിയണം. അപ്പോൾ അതാദ്യം മനസ്സിലാക്കിയിട്ട് പോകുന്നത് പറയാം. വന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളയണമെന്ന് വിചാരിക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ചു,
തന്നെത്താൻ താഴ്ത്തി. കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു? തിമോത്തിയോസിൻ്റെ ലേഖനം പറയുന്നത് മഹാദൈവം. യേശു ക്രിസ്തു ആരായിരുന്നു? മഹാദൈവം, നിത്യനായവൻ, പുരാതനായവൻ, ആദിയും അന്തവുമായവൻ, അൽഫയും ഒമേഗയുമായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, കൂടാകൂടി സൂര്യപ്രഭയെ വെല്ലുന്നവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ കണ്ടിട്ടില്ലാത്തവൻ, കാണുവാൻ കഴിയാത്തവൻ, ഭൂമിക്ക് വൃത്തം വരച്ചവൻ, ഭൂതലത്തിനടിത്തറയിട്ടവൻ, ഉണ്ടാകട്ടെ എന്നൊരുവിട്ട ആദി കാരണ സൃഷ്ടിപ്പിന് ശബ്ദമായവൻ, അതേ ആദിയും അന്തവുമായ സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠമായ, മഹാനായ, നിത്യനായ, അനാദിയായ, അന്യനായ ആ ദൈവം, ഭൂമിയിലെ പൊടിയെ മുഴുവനും നാഴിക്കകത്ത് കൊള്ളിപ്പാൻ പ്രാപ്തനായവൻ, സപ്തസാഗരങ്ങളിലെ വെള്ളത്തെ കൈക്കുമ്പിളിൽ കോരിയെടുക്കാൻ പ്രാപ്തനായ മഹാദൈവം ഈ ഭൂമിയിലേക്ക് വരികയാണ്. ആ മഹാദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു, ഈ തന്നെത്താൻ ഒഴിച്ചു എന്ന വാക്ക് ദൈവത്തോട് തന്നെ ചോദിക്കണം. അല്ലയോ മഹാദൈവമേ, നീ തന്നെത്താൻ ഒഴിച്ചതെന്തിന്? മനുഷ്യനാകാൻ, മനുഷ്യനാകാൻ. ഇവിടെ എത്രയോ ജീവജാലങ്ങളുണ്ട് തമ്പുരാനെ, എന്നിട്ടും അങ്ങെന്തേ മനുഷ്യനായി? അതാ തന്നെത്താൻ ഒഴിച്ചു. ഈ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് കർത്താവ് ഒഴിച്ചു എന്ന വാക്കിൽ വരുന്നത്. ഒന്ന്, അവൻ്റെ സർവശക്തി അവൻ ഒഴിച്ചു. സർവശക്തി, സർവശക്തി ഒഴിക്കാൻ കാരണം, സർവശക്തി ഒഴിച്ചില്ലെങ്കിൽ എൻ്റെ നാഥനെ പിടിക്കാൻ കഴിയില്ല. സർവശക്തി ഒഴിക്കാതെ ഒഴിച്ചു വന്നിട്ട് തന്നെ ഗെത്സെമനയിൽ പിടിക്കാൻ വന്ന ചേവകന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രയനായ യേശുവിനെ. അത് ഞാൻ തന്നെ. ആ വാക്ക് പറഞ്ഞപ്പോൾ യേശുവിനെ പിടിക്കാൻ വന്നവർ പിൻവാങ്ങി നിലത്തു വീണുപോയി. ചേവകന്മാർ നിലത്തു വീഴാൻ കാരണം യേശുവിൻ്റെ ഒറ്റ വാക്കാണ്. അപ്പോൾ ഓർക്കണം, സർവശക്തി അവിടെ ഒഴിച്ചിട്ട് വന്നിട്ട് തന്നെ ചേവകന്മാർ അവൻ്റെ വാക്കിൽ വിറച്ചു വീണുപോയി. ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ പുറത്തു വാ എന്ന ശബ്ദം മുഴക്കുമ്പോൾ അഴുകിയവൻ പുറത്തേക്ക് വരികയാണ്. തലീത കൂമി എന്ന് പറയുമ്പോൾ ബാല്യക്കാരി ചാടി എഴുന്നേൽക്കുകയാണ്. ബാല്യക്കാര, എഴുന്നേൽക്ക, ശുദ്ധമാക. ഈ വാക്കുകളെല്ലാം അത്ഭുതമാണ് സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യം അറിയണം, ഈ വിടുതലുകൾ, അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ കർത്താവ് വന്നത് സർവശക്തി ഒഴിച്ചിട്ടാവണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്ത്, സർവശക്തി ഒഴിച്ചാവണേന്ന്. ഞാൻ നിങ്ങളുമായി നിങ്ങളോട് കൺവേ ചെയ്യുന്ന ആശയം എന്താണെന്ന് അറിയാമോ? സർവശക്തി ഒഴിച്ചിട്ട് തന്നെ, സർവശക്തി ഒഴിച്ചിട്ട് വന്നിട്ട് തന്നെ എൻ്റെ നാഥൻ ഇവിടെ ചെയ്ത വിടുതലുകൾ വലുതാണ്. ഇനി ഞാനൊരു ആശയം കൂടെ പറഞ്ഞോട്ടെ. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്നെ അറിയാം, എന്നിലൂടെ നടന്നതറിയാം. പക്ഷേ ഞാൻ വന്നത് സർവശക്തി ഒഴിച്ചിട്ടാണ്. സർവശക്തി ഒഴിച്ചു വന്നപ്പോൾ നടന്ന വിടുതലുകൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പിടികിട്ടിയോ? ഇനി അടുത്ത കാര്യം, രണ്ടാമത് ഒഴിച്ചത്, അവൻ സർവസന്നിഹിതൻ എന്ന അവൻ്റെ പദവി ഒഴിച്ചു. സർവസന്നിഹിതൻ, സർവവ്യാപിയല്ല, സർവസന്നിഹിതൻ. തൂണിലും തുരുമ്പിലും ഇരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയുള്ള നാട്ടിൽ തൂണിലും തുരുമ്പിലും അല്ല നമ്മുടെ നാഥൻ, സർവസന്നിഹിതൻ. സാന്നിധ്യം കൊണ്ട്, അവൻ സാന്നിധ്യം കൊണ്ട് ഇന്ന് നമ്മുടെ നടുവിൽ ആളത്തത്തിൽ വന്നിട്ടുണ്ട്. ഉഗാണ്ടയിലും ഇപ്പോഴുണ്ട്, US ഉണ്ട്. സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നാൽ അവിടെ ഉണ്ടാകും. പാതാളത്തിൽ കിളക്ക് വിരിച്ച് കിടക്ക വിരിച്ചാൽ അവിടെ ഉണ്ടാകും. അതാണ് നമ്മുടെ കർത്താവ്, സർവസന്നിഹിതനാണ്, സർവസന്നിഹിതൻ എന്ന പദവി അവിടെ വെടിഞ്ഞിട്ട് ഇവിടോട്ട് വന്നപ്പോൾ. അതുകൊണ്ടാണ് അവൻ കഫർണഹൂമിലുണ്ടെങ്കിൽ അവിടെയുള്ളൂ, ബത്സയിലെത്തിയാൽ അവിടെയുള്ളൂ, ബഥാന്യയിലുണ്ടെങ്കിൽ അവിടെയുള്ളൂ. കാരണം സർവസന്നിഹിതൻ എന്ന പദവി അവൻ വിടിഞ്ഞു. കാരണം മനുഷ്യനാകാൻ, ക്രൂശിക്കപ്പെടണ്ടേ? ക്രൂശിക്കപ്പെടണമെങ്കിൽ സർവസന്നിഹിതനാകണം എന്നില്ല. സർവസന്നിഹിതനായാൽ ക്രൂശിക്കാൻ പറ്റില്ല, കാരണം ആണിക്ക് അവനെ ഒതുക്കാൻ പറ്റില്ല, തടസ്സങ്ങൾ അവൻ്റെ മുൻപിലില്ല. എന്നാൽ
അവൻ സർവസന്നിഹിതൻ എന്ന പദവി അവിടെ വിടിഞ്ഞിട്ട് വന്നത് കൈകാലിൽ കെട്ടപ്പെടാൻ, ക്രൂശിക്കപ്പെടാൻ, കന്നത്തടിയേൽക്കാൻ, ആണിയടിക്കപ്പെടാൻ. ഇനി മൂന്ന്, അവൻ വിടിഞ്ഞത് സർവജ്ഞാനമാണ്. സർവജ്ഞാനം, സർവജ്ഞാനം എന്തിനാണ് വിടിഞ്ഞതെന്നറിയാമോ? ആദിയും അന്തവുമായവൻ, നിത്യത മുതൽ നിത്യത വരെ ഡിസൈൻ ചെയ്തവൻ. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ ഒരു ചോദ്യമുണ്ട്, ഗുരുവേ നിന്റെ വരവും ലോകാവസാനവും എപ്പോഴാണ്? അതിന് കർത്താവ് പറഞ്ഞ മറുപടിയാണ്, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനോ ദൂതന്മാർക്കോ അറിയത്തില്ല. അപ്പോൾ പിതാവിനറിയാമല്ലോ, അങ്ങും പിതാവ് വന്നല്ലേ, എന്നിട്ടെന്താ അറിയാത്തത്? ഞാൻ വന്നതേ സർവജ്ഞാനം അവിടെ വെച്ചായിരുന്നു. അതെന്താ, അത് ഞാൻ അവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെ എനിക്കറിയാം. ഇതുപോലെ എന്നോട് ചോദിച്ച് ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾ വാങ്ങും, ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ പ്രാർത്ഥിച്ച് കരഞ്ഞ് വിളിച്ച് ബർത്തിമായിയെ പോലെ കരഞ്ഞ് എന്ന് വരുവെന്നുള്ള കൃത്യ ഡേറ്റ് എടുക്കും. എങ്കിൽ പിന്നെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ ആയിരിക്കും? അതിനോടനുബന്ധമായിട്ടായിരിക്കും. ഇന്ന് ഉപവാസം എത്ര വെച്ചാലും വരില്ല, നമ്മൾ ആ ഡേറ്റിനനുസരിച്ച് സ്നാനവും ഉപവാസമൊക്കെ നടത്തുള്ളൂ. കാരണം അന്ന് വരെ നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ എന്ന്. സർവജ്ഞാനം. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ വെടിഞ്ഞു: സർവശക്തി, സർവസന്നിഹിതൻ, സർവജ്ഞാനം. ഇത് മൂന്നും വെടിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് വേഷത്തിൽ. ആ വാക്കൊന്നുറക്കെ പറഞ്ഞ്, ദൈവം വേഷത്തിൽ മനുഷ്യനായി. അനീഷ് കൊല്ലമെന്ന ഞാൻ ലവ് ഫീസ് ചർച്ച് നിൽക്കുമ്പോൾ ഈ സഫാരി സ്യൂട്ട് എൻ്റെ വേഷമാണ്. ഈ വേഷമല്ല ഞാൻ. ഞാനെന്ന വ്യക്തിയെ നിങ്ങൾക്ക് മുൻപിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു മാധ്യമമാണ് ഈ വേഷം. ദൈവം മണ്ണിലേക്ക് വരികയാണ് വെളിപ്പെടുത്താൻ. അവൻ ഉപയോഗിച്ച വേഷം മനുഷ്യൻ. അപ്പം ഇനി ശ്രദ്ധിച്ചുകൂടും, ചോദിക്കാം നമുക്ക്, ദൈവമേ, മഹാദൈവമേ, നീ വേഷത്തിൽ മനുഷ്യനായി വന്നതെന്തിന്? പറയുന്ന മറുപടി: ഞാൻ ദൈവത്തിൻ്റെ സർവശക്തി എന്ന പദവി വിടിഞ്ഞത് നിനക്ക് വേണ്ടിയാണ്. സർവജ്ഞാനം ഞാൻ വിടിഞ്ഞത് നിനക്ക് വേണ്ടിയാണ്. സർവസന്നിഹിതൻ എന്ന പദവി വിടിഞ്ഞത് നിനക്ക് വേണ്ടിയാണ്. എന്തിനാ ഞാൻ ഇത്രത്തോളം താണിറങ്ങിയതെന്നറിയാമോ? അത്രയ്ക്കും നീ എനിക്ക് വിലയേറിയതാ. അതുകൊണ്ട് ആ തിരുവെടുത്ത് പറയുന്നത്, ദൈവമേ, മഹാദൈവമേ, മർത്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുള്ളു? ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ ഓർക്കണം, ഒരു മനുഷ്യനും നിന്നോട് ദയ തോന്നിയില്ലെങ്കിലും സ്വർഗം നിന്നോട് ദയ തോന്നിയിട്ട് സ്വർഗം പരിത്യജിച്ച് അവൻ ഇറങ്ങി വന്നത് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴമെന്താ? തമ്പുരാൻ പറയും, സർവശക്തി എന്ന പദവി വെടിഞ്ഞത് നിനക്കു വേണ്ടി കന്നത്തടി ഏൽക്കാനാണ് ഞാൻ വന്നത്. സർവസന്നിഹിതൻ എന്ന പദവി വെടിഞ്ഞ് ഞാൻ ഈ താണ ലോകത്തിലേക്ക് വന്നതിനെന്നറിയാമോ? വേഷത്തിൽ മനുഷ്യനായത് നിനക്ക് വേണ്ടി എൻ്റെ അങ്കി വിട്ടുകൊടുക്കാൻ. സർവജ്ഞാനമെന്ന മഹനീയ ഇടം വെടിഞ്ഞ് ഞാൻ ഈ താണ ലോകത്തിലേക്ക് വന്നത് നിനക്ക് വേണ്ടി ക്രൂശ് ചുമക്കാനാണ്. സ്വർഗത്തിൻ്റെ മണിമകുടമായ ഞാൻ വേഷത്തിൽ മനുഷ്യനായി വന്നത് നിനക്ക് വേണ്ടി കൈകാലുകളിൽ ആണി തറയ്ക്കപ്പെടുവാനാണ്. സ്വർഗത്തിൻ്റെ മണിമകുടമായ ഞാൻ ഈ താണ ലോകത്തിലേക്ക് വന്നത് നിനക്ക് വേണ്ടി ക്രൂശ് ചുമക്കാനാണ്. ദൈവമായ ഞാൻ വേഷത്തിൽ മനുഷ്യനായി മണ്ണിൽ അവതരിച്ചത് നിന്റെ പാപമോചനത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ മണിമകുടമായ ഞാൻ വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിലേക്ക് വന്നത് നിന്റെ ശാപം മോചിക്കപ്പെടുവാനാണ്. ദൈവമായ ഞാൻ വേഷത്തിൽ മനുഷ്യനായി മണ്ണിൽ അവതരിച്ചത് നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ മണിമകുടമായ ഞാൻ മണ്ണിൽ മനുഷ്യവേഷധാരിയായത് നിന്റെ മരണം നീക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ മണിമകുടമായ ഞാൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് നിന്റെ പാപം മോചിക്കാൻ. ഇന്ന് രാത്രിയിൽ ഒറ്റ വാക്കുകൂടെ കടത്തി പറയാം, ഞാൻ വന്നത് നിനക്ക് വേണ്ടി മരിക്കാൻ. ദൈവത്തിൻ്റെ സമത്വം പിടിഞ്ഞ് മനുഷ്യനായി വന്നത് എനിക്ക് വേണ്ടി മരിക്കാൻ, എൻ്റെ വീണ്ടെടുപ്പുകാരനാകാൻ. ഇനി കേൾക്കണേ, കർത്താവ് ദൈവത്വത്തിൻ്റെ സമത്വം പിടിഞ്ഞ് മനുഷ്യവേഷത്തിൽ വന്നത് എനിക്ക് വേണ്ടി മരിക്കാൻ,
പക്ഷെ എനിക്ക് കിട്ടിയ വിടുതലോ? അവനിവിടെ വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ചപ്പോൾ കിട്ടിയ വിടുതൽ എത്ര വലുതാ. രോഗസൗഖ്യമൊക്കെ കിട്ടിയില്ലേ? പാപമോചനം, രോഗസൗഖ്യം, ശാപവിമുക്തി, നിത്യജീവൻ, നാല് കാര്യങ്ങൾ ലഭിച്ചു. ഇത് നമുക്ക് ബമ്പർ ലോട്ടറിയാണ്, പക്ഷേ ഇത് കിട്ടാൻ വേണ്ടിയാണ് സർവശക്തൻ, സർവജ്ഞാനി, സർവസന്നിഹിതൻ, മൂന്ന് മഹത്വം അവൻ വിടിഞ്ഞു. ഇനി എൻ്റെ ചോദ്യം, കർത്താവ് പറഞ്ഞ് ഞാൻ വന്നത് നിങ്ങൾക്ക് ഉറകെ പറ, ഇനി ഞാൻ പോകുന്നത്, അതാ നമ്മളിന്ന് കണക്റ്റ് ആകേണ്ടത് അവിടെ. ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്ന വന്നത് പ്രയോജനം, കർത്താവ് പറയുന്നു വന്നതിനേക്കാൾ പ്രയോജനമാണ്. അതാ ഞാൻ വന്നപ്പോഴത്തെ പ്രയോജനം മാത്രമേ നിങ്ങൾക്കറിയത്തുള്ളൂ. ഞാൻ വന്നപ്പോൾ നടന്ന വിടുതലുകളെ നിങ്ങൾക്കറിയത്തുള്ളൂ. ഞാൻ വന്നപ്പോൾ നടന്ന ക്രിയേറ്റീവ് മിറക്കിൾസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പോകുന്നതാ പ്രയോജനം. എങ്ങനെ പോകുന്നതെന്നല്ലേ, ഞാൻ കൽവറിയിൽ മരിക്കും, കല്ലറയിൽ അടക്കപ്പെടും, മൂന്നാം നാൾ ഞാൻ ഉയർത്താ പോകുന്നത്. ഉയർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യവേഷം കല്ലറയിലും കഴിക്കും. ഞാൻ ദൈവമായിട്ടാണ് ഉയർക്കുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? ഞാൻ മനുഷ്യവേഷത്തെ കല്ലറയിൽ അടിച്ചു വെച്ചിട്ട് ദൈവമായി ഉയർക്കാൻ പോകയാ. വന്നത് മുൾക്കിരീട ധാരിയാകാന്, ഉയർക്കുന്നത് തേജസിന്റെ കിരീടത്തോടെ വാഴാന്, വന്നത് കന്നത്തടിയേൽക്കാന്, ഉയർക്കുന്നത് വിസ്തരിക്കുന്നവനായിട്ട, വന്നത് വീണ്ടെടുപ്പുകാരനായിട്ട്, ഉയർക്കുന്നത് കാര്യസ്ഥനായിട്ട്, വന്നത് പാപമോചകനായിട്ട്, ഉയർക്കുന്നത് മഹാപുരോഹിതനായിട്ട്, ഇവിടെ വന്നത് പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട, ഉയർക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായി, വന്നത് വേഷത്തിൽ മനുഷ്യനായി, ഉയർക്കുന്നത് സർവശക്തനായി, വന്നത് ജ്ഞാനം വെടിഞ്ഞ്, ഉയർക്കുന്നത് സർവജ്ഞാനിയായി, സർവസന്നിഹിതനായി, താൻ മാത്രം അമർത്യതയുള്ളവനായി, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായി. കണക്റ്റാകട്ടെ, കണക്റ്റാകട്ടെ, ദൂത് കണക്റ്റാകട്ടെ. ഓ ഈ രാത്രി ആ വെളിപ്പാടിലേക്ക് ജനമെത്തട്ടെ, ആ വെളിപ്പാടിലേക്ക്, ഓ ആ വെളിപ്പാടിലേക്ക് ഈ രാത്രി ഓ ജനമെത്തട്ടെ. വന്നത് വേഷത്തിൽ മനുഷ്യനായി, ഞാൻ പോകുന്നത് സർവശക്തനായി, സർവസന്നിഹിതനായി, നിത്യനായി, പുരാതനനായി, അൽഫയും ഒമേഗയുമായി, മഹാദൈവമായി, നിത്യനായി, അനന്യനായി. ഓ ജീസൽ പ്രിയരേ, വേഷത്തിൽ മനുഷ്യനായി വന്നപ്പം നാല് വിടുതൽ കിട്ടിയെന്നും പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കുക നമ്മൾ. കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നതാ നിങ്ങൾക്ക്. അപ്പം ഇനിയൊന്ന് പറഞ്ഞേ, വന്നതാണോ പ്രയോജനം, പോകുന്നതാണോ? വേഷത്തിൽ മനുഷ്യനായി വന്നതാ കണ്ടത്, പരിമിതപ്പെട്ട്, സർവശക്തി വെടിഞ്ഞ്, സർവസന്നിഹിതൻ എന്ന മഹത്വം വെടിഞ്ഞ്, സർവജ്ഞാനം വെടിഞ്ഞ് വന്നപ്പം കിട്ടിയത് വലിയ കാര്യത്തിൽ ഓർത്തു വച്ചിരിക്കുക. പക്ഷെ കർത്താവ് പറയുക, നിങ്ങൾക്കിതേ അറിയത്തുള്ളൂ, ഞാൻ പോകുന്നത്, ഞാൻ വന്നത് കഫർണഹൂമി മാത്രം, ബത്സേദയിലും ഒക്കെ തനിയെ നടക്കായിരുന്നേ, ഇപ്പം യൂണിവേഴ്സൽ ഗാഡ്. ആ അതാ, ഞാനിപ്പോഴും എൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്രിസ്തോസ്, ക്രിസ്തോസ്, അതായത് ഞാൻ വന്നത് ദൈവം മനുഷ്യനായി വന്നപ്പം യേശു എന്ന് ദൈവത്തെ കയറി വിളിച്ചു. ഇപ്പം ദൈവം ദൈവമായിട്ട് പോയപ്പം ക്രിസ്തോസ്, ക്രിസ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി മനസ്സിലാക്കണം, നാം സേവിക്കുന്ന കർത്താവിൻ്റെ മഹിമ ഇന്ന് രാത്രി മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ദൈവം, മഹാദൈവം, നിത്യനായവൻ. അപ്പോൾ ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ പോകുന്നതാ നിങ്ങൾക്ക്. അടുത്തിരിക്കുന്നൊന്ന് പറഞ്ഞു കൊടുത്തിരിക്കും, കർത്താവ് പോകുന്ന പ്രയോജനം. ഇനി പോകുന്നത് പ്രയോജനമെന്ന് പറയുന്നവരെ, ആ വാക്ക് തുടരുമ്പോൾ എഴുതിയിരിക്കുന്നുണ്ടോ, ഞാൻ പോകാഞ്ഞാൽ അപ്പോൾ എന്താ പ്രയോജനം?
എന്നേക്കാൾ നല്ലത് ആണോ? ഇല്ല. അത് ചിലരെ അന്താളിച്ചിരിക്കുന്നു. പാസ്റ്ററെ അതെങ്ങനെ നോക്കുന്നത്? അതാണ് ഈ വാക്ക് പെട്ടെന്ന് ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്കവണ്ണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം ഇന്ന് രാത്രിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ തീവ്രത ശ്രദ്ധിച്ചോ. ഞാൻ പോകുന്നതാ നിങ്ങൾക്ക്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് കാര്യസ്ഥനെ അറിയാം. നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് കാര്യസ്ഥനെ അറിയാം. നിങ്ങൾക്ക് എന്നെ മാത്രമേ അറിയൂ. വേഷത്തിൽ മനുഷ്യനായി വന്ന് എന്നെ മാത്രമേ അറിയൂ, എന്നാൽ അവനെ നിങ്ങളറിയണം. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം ഒന്ന് പറയാൻ പോവാം. കാര്യം ഇത് പറയുമ്പോൾ നമ്മളുടെ ഒരുപാട് തിരുത്തലുകൾ നടക്കും. സ്പിരിച്വൽ ലൈഫിൽ നമ്മളെ പ്രയോജനം ഇന്ന് രാത്രി പ്രാപിച്ചേ പോകാം. ആ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കി തരാം. യോഹന്നാൻ്റെ സുവിശേഷം 14:16 വാക്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. യോഹന്നാൻ 14:16 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരിക്കൽ കൂടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് പറഞ്ഞുതരാം. പിതാവിനോട് ചോദിക്കും, അതവിടെ നിൽക്കട്ടെ. അപ്പൊ പിതാവിനോട് ചോദിക്കുന്ന അല്പം കഴിഞ്ഞ് പറഞ്ഞുതരാം. അതിന് മുമ്പ് അറിയേണ്ടത് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, അനദർ ഹെൽപ്പർ, മറ്റൊരു അവാക്കൊന്ന് ഉറക്കെ പറഞ്ഞ് മറ്റൊരു കാര്യസ്ഥൻ. അതിൻ്റെ അർത്ഥം മറ്റൊരു അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടെന്നറിയാം. അപ്പം അന്നേരം നിങ്ങൾക്ക് മറ്റൊരു അനീഷ് പാസ്റ്റർ എന്ന് പറയുമ്പോൾ പേരുകൊണ്ടൊരു സാമ്യം. അപ്പോൾ അനദർ എന്ന ആംഗലേയപദം നമ്മളും വിചാരിക്കുന്ന മറ്റൊരു, പക്ഷേ അത് ഗ്രീക്കിൽ ഉപയോഗിക്കപ്പെട്ട വാക്ക് മറ്റൊരു എന്ന അനദർ എന്ന് പറയേണ്ട ഒരു വാക്കല്ല. അലോസ് പാരാക്ലിറ്റസ്, അലോസ്. അലോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ആരാണോ പാരാക്ലിറ്റസ്, സെയ്മാസ്, ഒരു മാറ്റമില്ല. അപ്പം പാരാക്ലിറ്റസ് ആരാണോ, പുള്ളിയുടെ നിപ്പ്, നടപ്പ്, നോട്ടം, ഭാവം, അധികാരം, ശക്തി, തേജസ്, എല്ലാം സെയ്മാ. കർത്താവ് പറയുകയാണ്, അവൻ ഞാൻ പിതാവിനോട് എന്ത് ചെയ്യും, ചോദിക്കും. പിതാവിനോട് ഞാനും പിതാവും കൂടെ ഒരു വലിയ ഡിസ്കഷൻ നടത്തും. ഞാനപ്പോൾ പിതാവിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ പിതാവ് എന്ത് ചെയ്യുമെന്നറിയാമോ, വേറൊരു കാര്യസ്ഥനെ അയക്കും. അപ്പോൾ ചോദ്യമുണ്ട്, ഒറിജിനൽ കാര്യസ്ഥനാരാ? അതെ, 1 യോഹന്നാൻ 2:1 വാക്യം ഇതാണ്, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ, കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, നീതിമാനായ യേശു ക്രിസ്തു എന്ന അവിടെ നമ്മുടെ മലയാളത്തിൽ കാര്യസ്ഥൻ എന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ അഡ്വക്കേറ്റ് എന്നാണ്. ആശയക്കുഴപ്പമൊന്നും വേണ്ട, പേടിക്കുന്നുണ്ട്. ഗ്രീക്കിൽ പാരാക്ലീറ്റസ്, പാരാക്ലീറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആശ്വാസപ്രദൻ, കംഫർട്ടർ, ഹെൽപ്പർ, അഡ്വക്കേറ്റ്, ബോസ്, ഗൈഡ്, അഡ്വൈസർ. ഈ വാക്കുകളെല്ലാം ഉള്ളൊരു പദമാണ് പാരാക്ലീറ്റസ്. അപ്പം ഇവിടെ പറയുന്ന യഥാർത്ഥ പാരാക്ലീറ്റസ് ആരാ, ഉറകെ പറ. അപ്പോൾ ഒരു ചെറിയ തിരുത്തൽ ആവശ്യമാണ്. നിങ്ങളാ പറഞ്ഞ ശബ്ദത്തിലൊരു തെറ്റുണ്ട്, ഒന്ന് വായിച്ചു നോക്കി. അതെന്താ അങ്ങനെ, കേൾക്കൂ, പറയാം. പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ കാണുന്നൊരു വാക്കാണ് ചില പദങ്ങൾ, യേശു ക്രിസ്തു, യേശു ക്രിസ്തു, ക്രിസ്തു യേശു, നാലെണ്ണം കണ്ടിട്ടില്ലേ, നാലർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പൊളയന്തോട്ട് പൗലുസിൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയാൽ വലിയ സെൻറ്റൻസുകളെ ചെറുതാക്കി തന്നതാണ് ഇത്. ഈ സെൻറ്റൻസൊക്കെ കൂടിയിരുന്നെങ്കിൽ ഇത്തിരിയുടെ ബൈബിളിന് കനം കൂടിയേനെ. അപ്പോൾ പൗലുസ് യേശു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ, സ്വർഗം പരിത്യജിച്ച്, ദൈവത്വം പരിത്യജിച്ച്, വേഷത്തിൽ മനുഷ്യനായി വന്ന ദൈവം. ആ ദൈവത്തെ, വേഷത്തിൽ മനുഷ്യനായി ദൈവം വന്നപ്പോൾ ആ ദൈവത്തിനൊരു പേര് കൊടുത്തു, യേശു. അപ്പോൾ അടുത്തൊരു ക്രിസ്തു എന്നുണ്ടല്ലോ, കേൾക്കൂ. ദൈവം മനുഷ്യവേഷം അഴിച്ചിട്ട് ദൈവമായി മാറിയപ്പോൾ ആ ദൈവത്തെ വിളിക്കുകയാണ് ക്രിസ്തോസ്, ക്രിസ്തു. അപ്പം ഇനി ഒരുമിച്ച് യേശു ക്രിസ്തു എന്ന് വായിക്കുമ്പോഴോ
ആ വാക്കിൻ്റെ റൂട്ട് വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ എൻ്റെ ദൈവം. അത്രയും പറയുന്നതാണ് യേശു ക്രിസ്തു. അപ്പൊ ക്രിസ്തു യേശുവോ ഇത് മേളിൽ നിന്ന് വരികയാണ്. മഹാദൈവമായവൻ, നിത്യനായവൻ, പുരാതനായവൻ, സ്വർഗസ്ഥല മഹിമ വിടിഞ്ഞ് എനിക്ക് വേണ്ടി താണലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ചു. അത് അത്രയും പറയുന്ന പദമാണ് ക്രിസ്തു യേശു. അപ്പൊ ഇനി നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ആ റൂട്ടൊന്ന് പറയണം. യേശു ക്രിസ്തു കാര്യസ്ഥനായത് എവിടെ, എപ്പോൾ? ആ വാക്ക് കണ്ടോ, യേശു ക്രിസ്തു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ ദൈവം. യേശു ക്രിസ്തു പൊസിഷൻ, കാര്യസ്ഥൻ. അപ്പൊ ഇനി അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അപ്പൊ ഭൂമിയിലോ? സ്വർഗത്തിൽ യേശു ക്രിസ്തു, ഭൂമിയിൽ എങ്ങനെ ആയിരുന്നു? വേഷത്തിൽ മനുഷ്യനായി വന്നത് വീണ്ടെടുപ്പുകാരൻ, വീണ്ടെടുപ്പുകാരൻ. അപ്പൊ സ്വർഗത്തിൽ കാര്യസ്ഥൻ. ഇനി കേൾക്കണം, അപ്പൊ സ്വർഗത്തിൽ യേശു ക്രിസ്തു കാര്യസ്ഥനാണെന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്റ്റോസ്, യേശു ക്രിസ്തു എന്ന് പറയും. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നിത്യദൈവം, മഹാദൈവം, അൽഫയും ഒമേഗയും. അപ്പൊ ഇപ്പൊ യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്രത്തോളം അധികാരമുണ്ടോ, എത്രത്തോളം ശക്തിയുണ്ടോ, എത്രത്തോളം ദൈവമാണോ, എത്രത്തോളം ഗ്ലോറി വഹിക്കുന്നുണ്ടോ, എത്രത്തോളം അധികാരം, എത്രത്തോളം ശക്തി, എത്രത്തോളം തേജസ്, എത്രത്തോളം ജ്ഞാനം, എത്രത്തോളം സർവസന്നിഹിതൻ, സൈമാസ്, അത്രത്തോളമുള്ള, അതേ രീതിയുള്ള, അതേ അധികാരമുള്ള മറ്റൊരു. അപ്പൊ ഈ കാര്യസ്ഥൻ ആരെ പോല? ഉറക്കെ പറ. അപ്പൊ ഇപ്പൊ ഇവിടെ ഇടിയോ. ഇനി ആ വാക്ക് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, ഞാൻ പോകാഞ്ഞാൽ, ഞാൻ വന്നത് വേഷത്തിൽ, ഞാൻ വേഷത്തിൽ മനുഷ്യനായി വന്നിടത്ത് അവൻ വരുന്നത് ദൈവമായിട്ട് തന്നെയാണ്. ഇതാമൻ, ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ട്. എന്നെ അടിക്കാം, തുപ്പാം, എൻ്റെ കന്നത്തടിക്കാം, എൻ്റെ അങ്കി പിഴുതെടുക്കാം, എൻ്റെ കന്നത്തടിക്കാം, എൻ്റെ താടിരോമം പിഴുതെടുക്കാം, ക്രൂശി ചുമപ്പിക്കാം, പക്ഷേ അവൻ വരുന്നത് മനുഷ്യനായിട്ടല്ല, ദൈവം, ദൈവമായി തന്നെ വരിക. അവനെ തൊടാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അവൻ്റെ ശക്തി, സർവശക്തി, അവൻ്റെ തേജസ്, നിത്യത തേജസ്, അവൻ്റെ ഗ്ലോറി. കണക്റ്റാകട്ടെ, കണക്റ്റാകട്ടെ, ദൂതുമായി കണക്റ്റാകട്ടെ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് രാത്രി തേജസ് വാരിച്ചിട്ട്. ഹോളി ഹോളി അറമ ശതരാതി. ഇന്ന് രാത്രി ചില വ്യക്തികൾ ഈ ദൂതുമായി കണക്റ്റാകട്ടെ. നമ്മുടെ ഇടയിൽ ഞാൻ ഇന്ന് രാത്രിയിൽ കാര്യസ്ഥനെ ഞാൻ ഒന്നുകൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ലളിതമാക്കാം. കാരണം ഇന്ന് രാത്രി കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്ക് കണ്ടോ, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ പോയാൽ അവനെ, ഞാൻ പോകാതിരുന്നാൽ അവൻ എന്ത് ചെയ്യത്തില്ല. അപ്പം പ്രയോജനം, ഞാൻ മരിക്കാൻ വന്നാന്നേ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരാൻ, പക്ഷേ അവൻ വരുന്നത് മരിക്കാനല്ല, നിന്നെ നിത്യതയെ കൊണ്ടുപോകാൻ. പിടികിട്ടിയോ? അപ്പം ഇനി ഞാൻ ആ വാക്ക് ലളിതമാക്കാൻ പോകുകയാണ്. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോൾ, കാര്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ, നമ്മുടെയൊക്കെ ഇടയിലുള്ള ചിന്താഗതി പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഉള്ള മാന്യത, നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന രീതി, പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യവയോധികൻ, ദാനിയൽ വന്ധ്യവയോധികൻ. അപ്പോൾ മോസ്റ്റ് സീനിയർ, നമുക്കറിയാം താടിയും മുടിയൊക്കെ നരച്ച ഒരു വൃദ്ധൻ്റെ രൂപമാണ്. അത് കഴിഞ്ഞപ്പോൾ പുത്രനാണ്, പുത്രൻ, പുത്രൻ എന്നൊക്കെ പറയുമ്പോൾ ആ പിതാവിൻ്റെ പുത്രനല്ലേ? ചിലരുടെ ചിന്ത അതാണ്. പുത്രൻ എന്ന വാക്ക് വന്നപ്പം ചിലരുടെ ചോദ്യം, അപ്പം പുത്രൻ ഉണ്ടാകണമെങ്കിൽ, പിതാവുണ്ടെങ്കിൽ മാതാവ് വേണ്ടേ? മാതാവില്ലാതെ എങ്ങനെ, പിതാവില്ലാതെ എങ്ങനെ പുത്രൻ? അത് ഈ മാതാവും പിതാവും നമ്മുടെ പ്രശ്നമായത്. കാരണം ദൈവം മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തുക, ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യമാണ്
ദൈവത്തിൻ്റെ സ്നേഹമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തണമെങ്കിൽ നമ്മളോട് രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവം പറയുക, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും? ദൈവം സ്നേഹം വെളിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഏകജാതനായ പുത്രൻ. അപ്പോൾ പുത്രൻ എന്ന വാക്ക് വരുന്നത് ഏകജാതനായ പുത്രൻ. അതാപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺവേ ചെയ്യും, എനിക്ക് വേണ്ടി അപരൻ സ്വന്തം മകനെ എനിക്ക് പകരം മരണത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം പ്രപഞ്ചത്തിന് കൺവേ ചെയ്യാനാണ് പറഞ്ഞത് പുത്രൻ എന്ന വാക്ക് വന്നത്. പിടികിട്ടിയോ? അപ്പോൾ പുത്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്പം യങ്സ്റ്ററാണ്. അപ്പോൾ കയ്യൊക്കെ ബി പോലെ ചാപ്പിളിൻ്റെ ചുറ്റുമുള്ള ഹാർട്ടുള്ള ഗൗൺ ഇട്ട ഒരാളാണ്, തല ചരിച്ച് വെച്ച് താടി മുടിയൊക്കെ ഉള്ള ഒരാളാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ രൂപമില്ല. നമ്മൾ പറയുന്ന പ്രവർത്തന നിരതമായ ശക്തി എന്നാണ്. നമ്മൾ മാത്രമല്ല, ചില ദുരുപദേശക്കാർ പറയുന്നതാണ്. യഹോവ സാക്ഷികളെന്ന് പറയുന്നൊരു ദുരുപദേശ കൂട്ടമുണ്ട്. അവർ പറയുന്നൊരു വാക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായ ശക്തി. നമ്മൾ പക്ഷേ ദുരുപദേശക്കാരല്ലെങ്കിലും നമ്മളും അറിയാതെ പറഞ്ഞു പോവുകയാണ്. എത്രയോ ഇടങ്ങളിലാണ് നിങ്ങൾ പ്രസംഗമൊക്കെ കേൾക്കുന്നതല്ലേ. നമ്മൾ അറിയാതെ ദൈവമക്കളായി നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലേ, ശക്തി ശക്തി ശക്തി. ഗ്രാമറിൽ ജെൻഡർ നോക്കുമ്പോൾ ഇത് ന്യൂട്രൽ ജെൻഡറോ കോമണോ ഈ ശക്തി പവർ? അതാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുക. ഒന്നോർത്ത് നോക്കി, എന്തൊരു ഗതികേടില്ല അല്ലേ. അതെ, പക്ഷെ ഇവിടെ കർത്താവ് ഉപയോഗിച്ച വാക്ക് കണ്ടോ, അവൻ ഓ മസ്കുലൈൻ ജനറല്ലേ, പുല്ലിംഗമല്ലേ ഉപയോഗിക്കുന്നത്. കാര്യസ്ഥൻ, അവൻ കരണ്ട് പോലല്ല, കാറ്റു പോലല്ല, മഴ പോലല്ല, തീ പോലല്ല, പ്രാവ് പോലെ പല രൂപത്തിൽ നമ്മൾ. ഇപ്പം നമുക്ക് ഇതെന്താ സംഭവിച്ചെന്ന് അറിയാമോ? സംഭവിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. സ്പിരിറ്റ് ആത്മാവ് കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല. കാരണം വന്നത് ദൈവം തന്നെ ചെയ്തൊരു പദ്ധതിയാണ്. ആത്മാവായിട്ടല്ലാതെ വന്നാൽ നമ്മൾ കരിഞ്ഞു പോവും. കാരണം കോടാകോടിയ സൂര്യപ്രഭയെ വെല്ലുന്നവനാണ്, അവൻ്റെ ഗ്ലോറി വെളിപ്പെട്ടാൽ നമ്മൾ കരിഞ്ഞു പോവും. പക്ഷെ അതുകൊണ്ട് അവന് സ്പിരിറ്റായിട്ട് തന്നെ വന്നു, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാത്ത ആളെ നമുക്ക് തോന്നുന്ന പോലെ വിളിച്ചു. പിന്നെ കർത്താവിൻ്റെ കരുണ എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ മുഴുവനും ദാവീദ് ക്രിസ്തുവിൻ്റെ നിഴലാണ്, യോസഫ് ക്രിസ്തുവിൻ്റെ നിഴലാണ്, ഇസഹാക്ക് ക്രിസ്തുവിൻ്റെ നിഴലാണ്, ബോവസ് ക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിഴലായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ പൊരുളായവൻ വന്നപ്പോൾ ആളെ കണ്ടപ്പം പിടികിട്ടി. വെറുതെ പറഞ്ഞതായി യോസഫ് എന്നൊക്കെ, ഇത് ഒരു ബന്ധവുമില്ല. കണ്ടോ, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചോ, യോസഫേ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണേ, ഇസഹാക്കേ ഞങ്ങളുടെ നടുവിൽ വരണേ, ഇല്ലേ ബോസേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ, ഒരിക്കലും പറഞ്ഞു ഇല്ല. കാരണം നമുക്ക് പെട്ടെന്നറിയാം നിഴല് നിഴല് തന്നെയാണ്, ആളെ മനസ്സിലായി. അതുകൊണ്ടാണ് നമുക്ക് പിടികിട്ടിയത്. പുതിയ നിയമത്തിൽ പിൻ കുഞ്ഞാടെ നീ യോഗ്യൻ അറക്കപ്പെട്ടു. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ കുഞ്ഞാടിൻ്റെ പടം വെക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം ഇത് കുഞ്ഞാടല്ല, കാരണം വേഷത്തിൽ മനുഷ്യനായി വന്ന ദൈവമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ആയതുകൊണ്ട് ഒരു രൂപവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് പ്രകൃതിയിലുള്ള ഏറ്റവും വലിയ ശക്തിയുടെ പേരിലാണ് നമ്മൾ പറയുന്നത്. കാറ്റ്, തീ, മഴ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ്. എല്ലാവരും ഉണ്ടോ? പക്ഷെ ഇതിനകത്തൊരു അപകടം എന്താണെന്നറിയാമോ? എത്രത്തോളം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കൂടുതലും ആളുകൾ പറയുന്നത് പ്രാവ് എന്നൊരു വാക്കാണ് അല്ലേ, പ്രാവ്. പക്ഷെ ആ വാക്ക് ഉപയോഗിക്കുന്ന യോഹന്നാൻ്റെ കാര്യത്തിലാണ് പ്രാവ് പോലെ അല്ലേ, അല്ല പ്രാവ് പോലെ. അന്നിട്ട് അടുത്തൊരു വാക്ക് അതിനോട് ചേർത്ത് അതുവരെയും പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് എന്ത് ചെയ്തിരുന്നില്ല, വന്നിരുന്നില്ല. അപ്പോൾ വരാത്തൊരാൾ വന്നപ്പം പുള്ളിക്ക് തോന്നിയത് പ്രാവ് പോലെ. പ്രാവ് പോലെ എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, കൊക്കുള്ള ചുണ്ടുള്ള നഖമുള്ള ഒരാളാണോ? അതെന്താണെന്ന് യോഹന്നാനെ അറിയുള്ളൂ. പുള്ളിക്ക് തോന്നി പ്രാവ് പോലെ. പക്ഷെ നമ്മൾ വരച്ചത് മൊത്തവും പ്രാവുകളെയാണ്. ആ എനിക്കൊരു വീണ്ടും ഒരു സംശയമുണ്ട്, വരച്ച പ്രാവിൻ്റെ എല്ലാം കളർ എന്താ? എന്തോ അല്ല, ഇപ്പോൾ പ്രാവ് വേറെ കളറുണ്ടല്ലോ. അത് എനിക്കൊരു സംശയമുണ്ടായി. എൻ്റെ സംശയം അത്, എനിക്ക് തോന്നിയ കാര്യം ഈ സത്യഭാമ പറഞ്ഞ പോലെ ആയിപ്പോയി കാര്യം.
ഇക്കാര്യം വെള്ളപ്രാവ് മാത്രമേ നമ്മൾ വരയ്ക്കാറുള്ളൂ. അപ്പോൾ കറുത്ത പ്രാവിനെ കൊള്ളില്ലേ, ചാരക്കളർ പ്രാവില്ലേ, തൊപ്പിപ്രാവില്ലേ, പുള്ളിപ്രാവില്ലേ, ഇത് ഏത് പ്രാവാ കണ്ടെന്ന് പറയണം. അപ്പോൾ ഓർക്കണം, പ്രാവ് എന്ന് പറയുന്നത് കൊണ്ട് പരിശുദ്ധനോ പ്രാവല്ല. ഇവിടെ കർത്താവ് തന്നെ പറയുന്നു അവൻ അവൻ അവൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് മനസ്സിലാക്കിത്തരാം. മനസ്സിലാക്കിത്തരുന്ന എന്തിനാണെന്നറിയാമോ, നമ്മളിന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ഇടപഴകുന്നത് ഓരോ തലത്തിലാണ്. ഈ രാത്രി നമ്മളാളെ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് അടുക്കാൻ പോകാം. വെളിപ്പാടിൻ്റെ കണ്ണ് തുറക്കണം. പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ ഞാൻ പെട്ടെന്ന് വെളിപ്പെടുത്തി തരാം. വായിക്കേണ്ടത് പ്രവൃത്തികളുടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 3-4-8 പെട്ടെന്ന് എടുക്കണേ. 3-4-8 വായിച്ചു നോക്കി, ഇവിടെ വായിക്കുന്നുണ്ടോ? അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ. അപ്പം പത്രോസ് പറയുകയാണ്, നീ വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിനോട്. 4-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് വിൽക്കും മുമ്പേ വിറ്റ ശേഷവും ഈ കാര്യത്തിൽ മനുഷ്യരോടല്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, മനുഷ്യനല്ല ദൈവം. അടുത്തിരിക്കുന്ന കൈക്ക് പിടിച്ച് പറ, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇനി 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 അടുത്തൊരു വെളിപ്പാട്, 9-ാം വാക്യം നിങ്ങൾ നോക്കണം. 9-ാം വാക്യം പത്രോസ് അവളോട് കർത്താവിൻ്റെ ആത്മാവിനെ. അപ്പൊ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവെന്ന ഒറ്റ വാക്കല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ്. ഇപ്പോൾ പേരൊന്നുകൂടെ ക്ലാരിറ്റി വരുത്തുകയാണ് പരിശുദ്ധാത്മാവിനെ വിളിക്കുക പത്രോസ്, കർത്താവിൻ്റെ ആത്മാവ്. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കണം, കർത്താവിന് എത്ര പ്രാധാന്യമുണ്ടോ. നമ്മൾ കരുതിയത് കർത്താവ് മുകളിൽ, പരിശുദ്ധാത്മാവ് താഴെ, അങ്ങനല്ലേ? ഇതങ്ങനല്ല, കർത്താവ് എവിടെയാണോ അതുപോലെ തന്നെ. കാര്യം മറ്റൊരു കാര്യസ്ഥനാണ് വന്നത്. കർത്താവിന് എത്ര അധികാരമുണ്ടോ അത്ര അധികാരം, കർത്താവിന് എത്ര തേജസ് ഉണ്ടോ സെയിം, കർത്താവിന് എത്ര ആ ഗ്ലോറി വഹിക്കുന്നു അത് തന്നെ, കർത്താവ് എത്രത്തോളം സർവശക്തനാണോ അത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ രാത്രി ആ വെളിപ്പാട് പ്രാപിക്കണം, കർത്താവിൻ്റെ ആത്മാവ്. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്ന പ്രിയപ്പെട്ടവരോടൊരു കാര്യം ഓർമ്മിപ്പിക്കാം, കർത്താവിനോട് വിളിക്കുന്നുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവിനോട് ആ കണക്ഷനുണ്ടോ? എത്ര അപകടമല്ലേ. നമ്മൾ പലരും, പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷന് വലിയ വില കൊടുത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ആ പ്രാധാന്യത മനസ്സിലാക്കണം, കർത്താവിൻ്റെ ആത്മാവാണെങ്കിൽ, ഓ കർത്താവിനോടുള്ള ഒപ്പം തന്നെ പ്രാധാന്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കണക്ഷൻ പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി എന്നെ ഇവിടുന്ന് വെറുതെ ഇവിടല്ലേ. ഞാൻ ആ വാക്ക് അടുത്തൊരു പദം, റോമാലേഖനം 8:9 അവിടെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടോ? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ, അപ്പോൾ ക്രിസ്തു പേര് കണ്ടോ, പേര് കണ്ടോ? അപ്പോൾ എന്തിന് കർത്താവിനെ യേശു, കർത്താവ് ക്രിസ്തു യേശു എന്നൊക്കെ വിളിച്ചുള്ളൂ? പക്ഷെ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പേരുകൾ ഇത്രത്തോളം ഉള്ളതിൻ്റെ കാരണം സ്പിരിറ്റാണ്. ഇതിനെ നമുക്ക് ആളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി വേദപുസ്തകം അത്രത്തോളം പേരുപയോഗിക്കുന്നതിൻ്റെ കാര്യം അബദ്ധത്തിൽ നീ ചാടരുത്. വന്ന ആളെ അറിയണം, കർത്താവിൻ്റെ ആത്മാവാണ് വന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ്. ഇനി മത്തായിയുടെ സുവിശേഷം 10:20 വാക്ക്, നിങ്ങളിൽ പറയുന്നത് നിങ്ങളല്ല, എന്തോ പിതാവിൻ്റെ ആത്മാവ്. നമ്മൾ പറയത്തില്ലേ മോസ്റ്റ് സീനിയർ, സ്വർഗസ്ഥനായ പിതാവ്, ആ പിതാവിൻ്റെ ആത്മാവിനെയാണ് ഇവിടെ അയച്ചത്, പേര് പരിശുദ്ധാത്മാവ്. അയ്യോ, നമ്മൾ എത്രത്തോളം വില കുറച്ചാ കണ്ടത്. പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്ത പ്രിയപ്പെട്ട ഒരു കാര്യം അറിയണം, പിതാവുമായി ബന്ധമുണ്ടെങ്കിൽ പിതാവിൻ്റെ ആത്മാവുമായി ബന്ധമുണ്ടാകും, കർത്താവുമായി ബന്ധമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവുമായി ബന്ധമുണ്ടാകും. കർത്താവിൻ്റെ ആത്മാവുമായി ബന്ധമില്ലെങ്കിൽ നീ കർത്താവിൻ്റെ വകയല്ല. പിതാവിൻ്റെ ആത്മാവുമായി ബന്ധമില്ലെങ്കിൽ നീ പിതാവിൻ്റെ വകയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്ന് രാത്രി അങ്ങനെ വരാതിരിക്കേണ്ടതിന് സഭ പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മാവേ. പഴയ നിയമം മുഴുവനും പറയുന്നൊരു പദമുണ്ട്, യഹോവയുടെ ആത്മാവ്. യഹോവയുടെ അരുളപ്പാട് പറയുകയാണ്, എൻ്റെ ആത്മാവ്. പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്, സത്യാത്മാവ്, നല്ല ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഇതെല്ലാം പറയുന്നതിൻ്റെ കാര്യം ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കണം,
ആളുടെ പേഴ്സണാലിറ്റി, പൊസിഷൻ, പുള്ളിയിൽ വഹിക്കുന്ന അധികാരം, പുള്ളിക്ക് നിന്നോടുള്ള ആ സ്വാതന്ത്ര്യം, നിന്റെ മേലുള്ള കർത്തൃത്വം, നിന്റെ മേൽ അദ്ദേഹത്തിന്റെ അധികാരം, ഇതറിഞ്ഞു വേണം ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ. ഓ പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, പേര് കൊണ്ട് ആളെ പിടികിട്ടി, ദൈവമാണ്. ഇനി അടുത്ത കാര്യമാണ്, ഈ ദൈവത്തെ നമ്മൾ ആക്കി വെച്ചത് പ്രപഞ്ചശക്തിയോടാണ്. ഇനി അടുത്തൊരു പദമാണ് അവൻ, അവൻ വന്ന്. ഈ വാക്കുകളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് പേഴ്സണാലിറ്റിയുണ്ട്, വ്യക്തിത്വമുണ്ട്. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അതിൻ്റെ അർത്ഥം ബോധം വരുത്തുമെന്ന് പറയുമ്പോൾ പ്രജ്ഞ. അവൻ കൗൺസിലറാണ്, നിന്നെ ബോധം വരുത്താൻ പ്രാപ്തനാണ്, നിന്നെ ഗൈഡ് ചെയ്യാൻ പ്രാപ്തനാണ്. കാരണം അവന് ദൈവഹിതമുണ്ട്, അവന് ദൈവത്തിൻ്റെ ഹിതമറിയാം, അവന് സ്വർഗീയ പദ്ധതി അറിയാം. അവൻ ദൈവമാണ്, അവന് വ്യക്തിത്വമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്ത പ്രിയപ്പെട്ടവരുടെ അവസ്ഥ എത്ര ശോചനീയമാണ്. നമ്മളെത്രയോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞു, അതിനേക്കാൾ എത്രയോ വലുതായത് പിടികിട്ടിയോ. ഞാൻ ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമായ വ്യക്തി, ശക്തിയുള്ള വ്യക്തി, ജ്ഞാനമുള്ള വ്യക്തി, നിത്യനായ വ്യക്തി നിന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. ആ ചുമന്ന ഉടുപ്പിട്ട സുഹൃത്തിനെ ഇങ്ങോട്ടൊന്ന് വിടാമോ? അതിനെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ? ഒന്ന് വരാമോ? ഓടിവോ. ഇതാ വരുന്നത് നമ്മുടെ പ്രതിനിധിയാണ് കേട്ടോ. ഇതിൽ പോലൊരു എക്സാമ്പിൾ കിട്ടാനില്ല. നമ്മുടെ പ്രതിനിധിയാണ് വരുന്നത്. കയറി വന്നാട്ടെ എൻ്റെ കൂടെ. ഇത് നമ്മുടെ പ്രതിനിധിയാണ്. ഇത്തിരി പരിഭ്രമം പേടിയുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിനിധി. അങ്ങോട്ട് കയറിയിരുന്നു, അങ്കളുടെ അടുത്ത് നിന്നു. നോക്കി, പ്രായത്തിൻ്റെതായ പ്രതിനിധി, പ്രായത്തിൻ്റെ പരിമിതിയുള്ള നമ്മുടെ പ്രതിനിധി. ആരോഗ്യസ്ഥിതിയും ശാരീരികപരമായിട്ടുമൊക്കെ ഒരുപാട് പ്രയാസമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്നെപ്പോലൊരാളുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആ കണക്ഷൻ ഇന്ന് രാത്രി വ്യക്തമായി വെളിപ്പെട്ട് കിട്ടേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഏത് രാത്രിയിലും എന്നെപ്പോലൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇരുട്ടിനെ അവന് പേടിക്കണം, എതിരാളികളെ ഭയക്കണം. ഇനി അടുത്തൊരു കാര്യമാണെന്ന് അറിയാമോ, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇവൻ എന്നെ കാണാം, എനിക്കിവനെ കാണാം, എന്നെ വേറാർക്കും കാണാൻ പറ്റില്ല. ഇവനറിയാം എൻ്റെ കൂടെ പാസ്റ്ററുകളുണ്ട്. ഇതിൽ ഇവന് എക്സാം ഹോളിലൊക്കെ ചെന്നിരുന്ന് കറക്കി കുത്തുമ്പോൾ പിള്ളേർക്ക് പിടികിട്ടിയോ? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? കറക്കി കുത്തി സി വേണോ, എ വേണോ, സി വേണോ, എ വേണോ, ഇങ്ങനെ കണ്ണു അടച്ച് കുത്തുമ്പോടാ സി അല്ലടാ ഡി കുത്ത. ഇന്ന് രാത്രി മനസ്സിലാക്കണം നമ്മൾ. ഇനി എന്നെ എൻ്റെ ഒരു ചോദ്യം കേൾക്കണം പ്രിയരെ. നമ്മൾ ഇപ്പോൾ കൂടുള്ള, ഞാൻ ഹോളി സ്പിരിറ്റിൻ്റെ പ്രതിനിധി. നമ്മളിതുവരെ കരുതിയത് കാറ്റ്, തീയ, എണ്ണ, മഴ, പ്രാവ് ഇതല്ലേ. പക്ഷേ ഇതാണോ? ദൈവമാണ്, വ്യക്തിത്വമുണ്ട്. വ്യക്തി എന്ന് പറയുമ്പോൾ ശക്തിയുള്ള വ്യക്തി, നിത്യനായ വ്യക്തി. വന്നത് നമുക്ക് വേണ്ടിയാണ്. ഇനി ഈ ഇനിയൊരു കാര്യം കേൾക്കണം. നമ്മളിതുവരെ കരുതി എന്തിനാണെന്നറിയാമോ? പുള്ളിയെ തന്നത് എന്തിനാണെന്നറിയാമോ? കീബോർഡിൽ 165 കഴിഞ്ഞ് ടെമ്പോ അല്ലേ, ടെമ്പോ കഴിയുമ്പോൾ ഹൃദയം കൊണ്ട് അല്ലേ അടിച്ചുകൊണ്ട് തകർക്കുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ടെൻസ് യൂസ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴേക്കും കഴിഞ്ഞു പിന്നെ കോഡ്സ് പിടിക്കുമല്ലോ. പിന്നെ അപ്പോൾ അപ്പോഴേക്കും ഹാ 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 ഹല്ലേലൂയ വാഴപ്പെട്ട് നമുക്കറിയാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല അത് പറയണ്ട, നമുക്കറിയാം അല്ലേ. അല്ലേ നമ്മൾ ട്രഡീഷണലായിട്ട് സെറ്റ് ചെയ്തിരിക്കില്ലേ അത്. നമ്മൾ സെറ്റ്, ഇനി ഞാൻ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. അത് ആ സമയത്ത് ഇനി മൗനമായിട്ട് നിൽക്കണം, കാരണം ഈ ഋതം തീർന്നു. ഇനി എനിക്ക് അടുത്തത് എനിക്ക് പറയണമെങ്കിൽ പാസ്റ്റർ അവസാനം പറയുന്നേക്കാം എല്ലാവർക്കും.
അപ്പൊ നമ്മൾ ഉടനെ എക്സസൈസിന് വേണ്ടി തയ്യാറാകുന്ന പോലെ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്. കറക്റ്റ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിയുമ്പോഴും ഇവിടെയും വൃതം തീരുമ്പോ ഓക്കെ നമ്മൾ പിന്നെ ഓക്കെ കഴിയാറായി. ഇനി എന്റെ ചോദ്യം, ഇത് കഴിഞ്ഞ് ആശീർവാദം പറയുമ്പോഴോ? അതെ, ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവുകയാണ്. അപ്പൊ എന്റെ ചോദ്യം, കാറ്റും തീ എണ്ണയും മഴയും ഒക്കെ ആയിരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കരുതിയത്? ഹീസ് എ പേഴ്സൺ. ഇപ്പൊ പിടികിടിയോ? ഒരു ആശീർവാദം കൊണ്ട് നിർത്തേണ്ട ബന്ധമല്ലിത്, ഒരു പാട്ടുകൊണ്ട് നിർത്തേണ്ട ബന്ധമല്ല, രണ്ട് അന്യഭാഷ കൊണ്ട് തീരേണ്ടതല്ല. ഈ കണക്ഷൻ നിത്യത വരെയാ. ഓ, ഈ രാത്രി അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്, ഈ കണക്ഷൻ കിട്ടാനാ പ്രാർത്ഥിക്കേണ്ടത്. ഓ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, എന്നെ കടന്നു പോകല്ലേ, എന്നെ കടന്നു പോകല്ലേ. ഓ ജീസസ്, നമ്മളിതുവരെ കരുതിയത് ചിന്തിച്ചത് തിരുത്തപ്പെടുകയാണ്. നമ്മളൊരു ഒരു ഒരു ഞായർ കൊണ്ടോ ഒരു ഫ്രൈഡേ കൊണ്ടോ മാത്രം ആ ബന്ധം നിർത്തി. ഓ, ഇത്രയും സ്വർഗം പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് പിതാവ് ആകർഷിച്ചു, പുത്രൻ ജീവൻ കൊടുത്തു, അവിടെ വരെ ഓക്കെയാ. അടുത്തത് സ്വർഗത്തിൻ്റെ പ്ലാനിങ് വലുതാ. ഞാൻ പിതാവിനോട് ചോദിക്കും. വന്ന ആൾ വെറുതെ വന്നതല്ല, ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് വന്നതാ. ഞാൻ ആ വാക്യം കാട്ടിത്തരാം. ആ വാക്യം യോഹനൻ 17:12 12 മുതൽ 15 വരെയാ. നിങ്ങളൊന്ന് പെട്ടെന്ന് കേട്ടോണം, കേട്ടോണേ. ഇത് കർത്താവ് കൂടെ പറഞ്ഞ വാക്ക്, ഞാൻ പിതാവിനോട് ചോദിക്കും. ആ വാക്ക് ഫ്യൂച്ചർ ടെൻസിലേ ഉപയോഗിക്കുന്നു, ചോദിക്കും. അപ്പോൾ ആ രാത്രി ചോദിക്കുമെന്നാണ് പറയുന്നത്. ഇതുവരെ ഞാൻ പിതാവിനോട് എന്ത് ചെയ്തിട്ടില്ല? ചോദിച്ചിട്ടില്ല. ഇന്ന് രാത്രി ചോദിക്കും. അപ്പൊ 14-16 വരെ എത്തി ചോദിച്ചില്ല. 17 മഹാപുരോഹിത പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ചോദിക്കുക, ശ്രദ്ധിച്ചു കേട്ടോ. കർത്താവിന്റെ വികാര നിർഭരമായ രാത്രി, ആ രാത്രി കർത്താവ് ഈ ലോകം വിട്ടു പോകുക. അപ്പോൾ പിതാവിനോട് പറയുക, പ്രത്യേക ഡിസ്കഷൻ അവരോട് കൂടെ ഇരുന്നപ്പോൾ, ഞാൻ അവരെ ഞാനിവരെ ഇതുവരെ കാത്തുകൊണ്ടിരുന്നു, ഞാനവരെ സൂക്ഷിച്ചു, തിരുവെഴുത്ത് നിവർത്തി വരേണ്ട നാശയുഗനല്ല, അതാരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴോ ഈ രാത്രി ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാക്കേണ്ടതിന് ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. അടുത്തത്, ഞാൻ ലൗകികനല്ലാത്തപോലെ അവരെ ലൗകികന്മല്ലാത്ത കൊണ്ട് ലോകം അവരെ പകച്ചു. ശ്രദ്ധിച്ചോ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, എന്താ അപേക്ഷിച്ച്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതവരെ ഞാൻ ജീവൻ കൊടുത്തു. ഞാൻ പോവുക പിതാവേ, അവർക്ക് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഈ ലോകം അവർക്ക് യോഗ്യമല്ല. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. അവരുടെ കഴിവും മിടുക്കും കൊണ്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അവരുടെ പഠിപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അവരുടെ പണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ അവരെ സൂക്ഷിക്കണം. അവരെ ലോകത്തിൽ നിന്നെടുക്കാനല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാക്കണം. ഓ, ഈ രാത്രി ആ വെളിപ്പാടിന്റെ ചുരുൾ വെളിപ്പെടട്ടെ, ഓപ്പൺ ആകട്ടെ. ജനത്തിന്റെ ഹൃദയങ്ങൾ ഈ രാത്രി തുറക്കപ്പെടട്ടെ. ഹോളി ജൂഡറമശതരാദി. ഓ ഹല്ലേലൂയ. അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്വർഗീയ പ്ലാന്റെ ഏറ്റവും മഹനീയ ഭാഗമാണ് ഞാൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സ്വർഗം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെ അയച്ച ആളാണ്. നമ്മൾ കരുതിയത് ഒടുവിൽ കർത്താവിലും പ്രസംഗത്തിന്റെ ഒടുവിൽ പാട്ടിൻ്റെ 4 നാലാം സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്യുമ്പം ഒടുവിൽ ഇതിനായിരുന്നു ദുഷ്ടന്റെ കയ്യിൽ ഈ കണക്ഷൻ കിട്ടുന്നതിനോട് പറയുന്നത്, ദുഷ്ടന് ഞാൻ നിന്നെ കൊടുക്കുകയല്ല, ഡാ പിശാച നിനക്ക് തരത്തില്ല ഇതിനെ.
മന്ത്രവാദമേ നിനക്ക് തരത്തില്ല, ഇതിനെ ആന്റിക്രൈസ്റ്റ് നിനക്കിതിനെ തരത്തില്ല. ഞാനിതിനെ സൂക്ഷിക്കും, ഓ ഞാനിതിനെ സൂക്ഷിക്കും. ഓ റിഖലറമനധരഖലറബശധര, ഈ രാത്രി ആ ദൈവ പ്രവർത്തി ഇവിടെ സംഭവിക്കട്ടെ, ആ ദൈവ നിയോഗത്തിലേക്ക് ജനമെത്തട്ടെ. ഇന്ന് രാത്രി നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു റിലേഷൻ ആയത് കേട്ടോ. അപ്പൊ കർത്താവ് പറഞ്ഞൊരു വാക്കെന്നു ലൂക്കോസ് 24:49, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി, അവിടെ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഒന്നുകൂടെ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം. എപ്പോൾ വരെ പാർക്കണം? വേറൊരർത്ഥപ്പെടില്ലേ, ഉയരത്തിൽ നീ കണക്ഷൻ കിട്ടാതെ പോകരുത്, പോകരുത്, പോകരുത്. നമ്മൾ ഈ കണക്ഷൻ ഇല്ലാതെ ഇവിടെയൊക്കെ പോയി കൃത്യമായിട്ട് അറിയത്തില്ല ഇവിടൊക്കെയാ പോയത്. പഠിക്കാൻ പരിശുദ്ധാത്മാവില്ലാതെ പഠിക്കാൻ പോയി, പരിശുദ്ധാത്മാവില്ലാതെ കല്യാണം കഴിച്ചു, പരിശുദ്ധാത്മാവ് ബിസിനസ്സിന് പോയി, പരിശുദ്ധാത്മാവില്ലാതെ ജോലിക്ക് പോയി, പരിശുദ്ധാത്മാവില്ലാതെ പോയിടത്തെല്ലാം ഫുട്ബോൾ കളി പിശാജ് നമ്മളെ ഫുട്ബോൾ അടിക്കുന്ന അടിക്കുക. നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രമേ പോരാട്ടം, എനിക്ക് മാത്രം എന്താ പോരാട്ടം? നിനക്ക് ഈ പോരാട്ടം വരത്തില്ലായിരുന്നു, ഈ ആളെ കൂടെ കൂട്ടിയാൽ പോരെ. ഞാൻ ആളുടെ ശക്തിയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, വ്യക്തിയാണ്, ദൈവമാണ്, വ്യക്തിയാണ്. ഇനി ശക്തി എന്ന് അറിയണ്ടേ? 2 തെസ്സലോനിക്കർ 2:7, എന്നിട്ട് നമ്മൾ ആ കണക്ഷൻ ഒന്നുകൂടെ പറയാം. പോയിരുന്നു കേട്ടോ, പോയിക്കോ. 2 തെസ്സലോനിക്കർ 2, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ഇപ്പോൾ ഇവിടെ വായിക്കുന്ന പാക്ക് എല്ലാവർക്കും അറിയാം, അധർമ്മമൂർത്തി, അധർമ്മ ആൻറ്റി ക്രൈസ്റ്റ്, സാത്താൻ്റെ മാനിഫെസ്റ്റേഷൻ, അതാണ് ആൻറ്റി ക്രൈസ്റ്റ്. സാത്താൻ മനുഷ്യനായി വരാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ കണ്ട സാധാ പിശാചികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ള പാവങ്ങളാണ്. അവരൊക്കെ നമുക്ക് പക്ഷെ പേടി, അവരെ കൊമ്പൊക്കെ ഉള്ള കണ്ടില്ല ഇവിടെയൊക്കെ ഉള്ളത്, ഇതുവരെയൊക്കെ സാധുക്കളാണ്. അവരോട് യേശുവിനാമത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അവരനുസരിക്കും, നിസ്സാരം അത്, അത്രേ ഉള്ളു. അത് നിങ്ങളൊരു ഗതികേടാ. പക്ഷെ നമ്മൾ അവരെ പറയുന്ന വാക്ക് കേട്ട് സഹിക്കുകയല്ല, എന്തിന് നമ്മളവരെ പറയുന്ന കേട്ടാ ശരിക്കും നമ്മൾ വിഷമം വരും കേട്ടോ. നമ്മുടെ കാല് തട്ടിയാലും പറയുന്നത് പിശാചാണ്, പിശാചിൻ്റെ നോട്ടം കാണണം. നമ്മുടെ മക്കൾ പഠിക്കാതെ തോറ്റു, തോറ്റപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ച യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചെന്ന് യക്ഷിയൊക്കെ വട്ടം കൂടി ചോദിക്കുക. ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ഇവിടെ, അത് പാവങ്ങളാന്നേ, വളരെ കഷ്ടപ്പെടാം അവരുടെ കാര്യം. കാര്യം നമ്മൾ എന്തിനും എതിനും അവരെ പറയുക, അങ്ങനെ പറയുന്നതുകൊണ്ട് അവരാണെങ്കിൽ വളരെ അവരുടെ അവരൊന്നിച്ച് അവരുടെ സമ്മേളനം നടക്കുമ്പോൾ പരാതി എഴുതി വെച്ചിരിക്കുക, കർത്താവിന് കൊടുക്കാനാ. അതെ, മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. എന്തിനും ഏതിനും ഞങ്ങളെ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളിപ്പം പാലാരിവട്ടത്തു നിന്ന് ഇപ്പം ഞങ്ങളിപ്പോൾ ഇടുക്കി രാമക്കൽമേട താമസം, ഇത് കാരണം കൊണ്ട്. എന്നിട്ടും സ്വസ്ഥതയില്ല. അപ്പൊ കേട്ടോ, ആന്റി ക്രൈസ്റ്റ് സാത്താൻ മനുഷ്യനായി വരാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ മരണം കൊതിക്കുന്ന തരത്തിൽ വാഴും സാത്താൻ മനുഷ്യനായിട്ട് വരുമ്പോൾ. അതാണ് ആന്റി ക്രൈസ്റ്റ്. ആന്റി ക്രൈസ്റ്റ് ഈ ഭൂമിയിലേക്ക് വരുന്നു, ദൈവം മനുഷ്യനായി വന്നു, പിശാച് മനുഷ്യനായി വരാൻ പോവുകയാണ്. അതാണ് ആന്റി ക്രൈസ്റ്റ്. അപ്പൊ ഇനി എന്റെ ചോദ്യം, ഈ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് സഭ ഈ ഭൂമിയിൽ നിന്ന് പോവും. അപ്പൊ ഞാൻ എൻ്റെ കൊതി കൊണ്ട് ഈ ചോദിച്ചു, എടാ ഭൂതമേ, നിനക്ക് നിൻ്റെ ആളുകളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം നിൻ്റെ ഈ കൊട്ടി ഭൂതങ്ങൾ, ലക്ഷി, മാടൻ, മറുത എല്ലാം ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നിനക്ക് കൂടെ ഇങ്ങ് വന്നുകൂടെ? ഇല്ല, നീയായിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നേ? നീ വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ നിന്ന് പോകായിരുന്നു, നീ വന്നൂടെ. അപ്പോൾ പുള്ളി പറഞ്ഞെന്നറിയോ, ഉപദേശിച്ച് ഞാൻ ഡ്രസ്സും തയ്ച്ച് റെഡിയായിട്ട് നിൽക്കാന്നിവിടെ, ഞാൻ എപ്പോഴേ വരാൻ നിൽക്കുക, പക്ഷെ എൻ്റെ വഴി ഇയാൾ കയറി നിൽക്കുക, എൻ്റെ വഴി കയറി നിൽക്കുക ഈ തടുക്കുന്നവൻ, എൻ്റെ വഴി കയറി തടുക്കുന്നവൻ നിൽക്കുക. അവൻ എൻ്റെ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുക, അവൻ എന്നെ കയറ്റി വിടുന്നില്ല.
ഓ, അവൻ എന്നെ കയറ്റി വിടുന്നില്ല. ഹോളി ഹോ ഷതാര റികലരം ഷേ ഓ റാന്താ രമ ഷതാര റികലരോ സേതേ. കണക്റ്റാകട്ടെ, കണക്റ്റാകട്ടെ, കണക്റ്റാകട്ടെ. ഓ റിതലരമന യന്താര ഷതാര ഗേതേരെ ഓ ഓ റോ റോ സേലെ. ആ കണക്ഷൻ, ആ കണക്ഷൻ കിട്ടട്ടെ. ഓ ആ കണക്ഷൻ ഈ രാത്രി ലഭിക്കട്ടെ. ഓ ജീസസ്, തടുക്കുന്നവൻ. ആന്റിക്രൈസ്റ്റ് പറയാണ്, ഉദ്ദേശി വരാൻ ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്, എൻ്റെ വഴിക്ക് ഇയാൾ നിന്നിട്ടെ എന്നെ സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്ന കേട്ടോ, ഡേ നീ അവിടെ നിൽക്ക്. അല്ല എന്ന, ഡേ എനിക്ക് വേണ്ടപ്പെട്ട കുറേ എണ്ണം ഇവിടെ ഉണ്ട്. അവർക്ക് എന്നെ വലിയായിട്ട് ബോധമില്ല. ശക്തി, കാറ്റ, തീയ, എണ്ണ, മഴ, പ്രാവ്. എനിക്കങ്ങനല്ലോ. എന്നെ ഇവരോട് ഏൽപ്പിച്ച ഒരാളുണ്ട്, എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇവരകപ്പെടരുതെന്ന്. നിന്റെ കയ്യിൽ ഇവരകപ്പെടരുത്, നിനക്കിവരെ തരില്ല ഞാൻ. നീ എത്ര പൊരുതിയാലും എന്നെ തോൽപ്പിച്ച് തൊടാൻ പറ്റില്ല. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വഴി തടയണമെങ്കിൽ ഇങ്ങേരുടെ ജനസ് എന്താ? നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ മാടൻ്റെയും മറുതയുടെയൊക്കെ വലിയ പുള്ളിയാ വരാൻ പോന്നെ. നമ്മളീ മാടനും മറുത യക്ഷിയും കേട്ട് ഉറക്കത്തിൽ ഞെട്ടിക്കിടന്ന് പേടിക്കുക. ഇതിൻ്റെ മെയിൻ ആള് അങ്ങേരുടെ വഴി അടച്ചിരിക്കുക. അപ്പം യക്ഷിയുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? ഇപ്പം പിടികിട്ടിയോ? ഏറ്റവും വലുതിൻ്റെ വഴി അടച്ച് നിൽക്കണമെങ്കിൽ അങ്ങേരുടെ വഴി കയറി നിന്ന് അടക്കുക. അപ്പോൾ ഈ വന്ന ആളുടെ അധികാരം എന്നതാ? ഈ വന്ന ആളുടെ ശക്തി എന്താ? ഇദ്ദേഹവുമായിട്ടൊരു കണക്ഷൻ നിനക്ക് ഒരു പാട്ടിൽ മാത്രമല്ല വേണ്ടത്. ആ ഒരു പ്രസംഗത്തിൻ്റെ ഒടുക്കം മാത്രമല്ല, ഇദ്ദേഹം നിൻ്റെ കൂടെ വരട്ടെ, നിൻ്റെ കൂടെ വരട്ടെ, നിൻ്റെ വീട്ടിൽ വരട്ടെ, നിൻ്റെ ജോലി സ്ഥലത്ത് വരട്ടെ. ആ ഓ റതല റബര ഘടക രഗജ. ഇന്ന് രാത്രി വെറുതെ മടങ്ങരുത്, ഒറ്റയ്ക്ക് പോകരുത്. പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടേ പോകാവൂ. ഇന്ന് രാത്രി ഒറ്റയ്ക്ക് പോകരുത്, ഒറ്റയ്ക്ക് പോകരുത്. പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടുപോ. ആ കൂട്ടിക്കൊണ്ടുപോ, കൂട്ടിക്കൊണ്ടുപോ. ഓ ഇന്ന് തനിയെ ഞാൻ മടങ്ങത്തില്ല, ഒറ്റയ്ക്ക് ഞാൻ മടങ്ങത്തില്ല, ഒറ്റയ്ക്ക് ഞാൻ മടങ്ങത്തില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ജീസസ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഒന്ന് ചേഞ്ച് ചെയ്യണം. ഉയരത്തിൽ നിന്ന് ഇന്ന് രാത്രി പ്രാർത്ഥന, ഞാൻ ഇന്ന് വീട്ടിൽ പോണോ വേണ്ടയോ എന്നത് പരിശുദ്ധാത്മാവേ നീ ഡിസൈഡ് ചെയ്യണം. നീ എന്നെ തൊടാതെ ഞാനിന്ന് വീട്ടിൽ പോകുന്നില്ല. ആ അതാ, അല്ല എനിക്ക് 9:30 പോകണമെന്നായിരുന്നു, ഇന്ന് ഞാൻ മാറ്റി. നീ എന്നെ തൊടാതെ ഇന്ന് ഞാൻ ഇവിടുന്ന് പോവുകയല്ല. ഇത് ഇതിൻ്റെ ഒരു ആശയം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുഞ്ഞും മകൾ മകനോ സ്കൂളിൽ പേരൻസ് വന്നിട്ടേ പോകൂ. പേരൻസ് പിക്ക് ചെയ്യാൻ ചെല്ലണം ആ ഗേറ്റിങ്കിൽ. നിങ്ങളെ കാത്ത് പിഞ്ചോമനെ ഉണ്ടെങ്കിൽ തിരക്കുകൾ മാറ്റിവെക്കും. ഇനി ഇവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് അപ്പോയിൻമെൻ്റ് ആണെങ്കിലും സാറേ, സാറിന് പണി നോക്കുക കേട്ടോ. ഒരെണ്ണം എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവിടെ. കാരണം എത്ര തിരക്കിൽ ഞാൻ ചെല്ലും, കാരണം ഞാൻ ചെല്ലാതെ പറ്റില്ല. അതിനറിയത്തില്ലെന്നേ, അതാ ഗേറ്റിൻ്റെ നിൽക്കും. അതാ അത്രയ്ക്ക് കൊതിച്ച്, അത് അല്ലാതെ ഡാഡി വരാതെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യത്തില്ല. ഞാനിവിടെ നിൽക്കും ഡാഡി,
ഡാഡി വരും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇരുട്ട് വീണാലും തന്നെ പോകാൻ പറ്റില്ല. കാരണം ഈ പാത ഇടുക്കും ഞെരുക്കുള്ളതാണ്. തൊട്ടപ്പുറത്ത് എക്സ്പ്രസ് ഹൈവേ നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. ആളുകൾ അങ്ങോട്ടാണ് കൂടുതൽ പോകുന്നത്. പക്ഷെ എനിക്ക് ഈ യാത്ര തനിയെ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ എൻ്റെ കഴിവും ഇടുക്കൊണ്ട് പറ്റില്ല. ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ വരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാതെ ഇവിടുന്ന് പോകരുത്. ഇന്ന് അത് നമ്മുടെ നിർബന്ധമാകണം. അങ്ങനൊരു നിർബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളം പിടയ്ക്കും, ഞരങ്ങും, കണ്ണ് നിറഞ്ഞൊഴുകും. പരിശുദ്ധാത്മാവില്ലാതെ പറ്റില്ല. കാരണം അങ്ങനൊരു തീരുമാനത്തിലേക്ക് വരട്ടെ. മാതാപിതാക്കൾ ഓർക്കണം, ഇതിൽ പരമൊരു കൂട്ട് കിട്ടാനില്ല. ചെറുപ്പക്കാരോർക്കണം, ഇതിൽ പരമൊരു ഗൈഡ് നിങ്ങൾക്ക് കിട്ടാനില്ല. കാരണം നിത്യത വരെയുള്ള റൂട്ട് മാപ്പുള്ള ആളാ. ഈ പാത ഞെരുക്കത്തിൻ്റെയാ. ഈ ഞെരുക്കത്തിൻ്റെ പാതയിലെ സൈക്കിള് പോലും ഓടിക്കാൻ പറ്റില്ല പ്രിയരെ. പക്ഷെ വീട് അടിപൊളിയാ. പക്ഷെ അങ്ങോട്ട് തന്നെ കയറില്ല, നമ്മൾക്ക് പറ്റില്ല. അത്രയ്ക്ക് പ്രയാസോ, എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ അപ്പുറത്ത് അങ്ങനല്ല, ആരും വേണ്ട. ക്യാമറയുമില്ല. എക്സ്പ്രസ് ഹൈവേയാ, ക്യാമറ ഇല്ല, സ്പീഡ് ലിമിറ്റ് ഇല്ല, കമ്പില്ല, ഡിപ്പില്ല. ചവിട്ടിയാ പോവാം, നല്ല റോഡാണ്. പക്ഷെ ചെന്ന് വീഴും അങ്ങേ അറ്റത്ത്. അത് നാശത്തിലേക്കുള്ള വഴി. പക്ഷെ ഇത് എനിക്ക് കാണാം. അവിടെ എൻ്റെ വീടാ, അപ്പനവിടെ ഉണ്ട്, പേരവിടാ, പൗരത്വം അവിടാ, അവകാശം അവിടാ, നിക്ഷേപം അവിടാ. പക്ഷെ അങ്ങോട്ട് പോകാൻ ഇത്തിരി പ്രയാസം എനിക്ക്. പക്ഷെ സ്വർഗം പറയുന്ന കാര്യമാണ്, ഈ ഞെരുക്കത്തിന്റെ പാതയിൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നിന്നെ കാക്കാനാ ഞാൻ ആളെ അപ്പോയിന്റ് ചെയ്തത്. അവന്റെ കൂടെ വാ, അവന്റെ കൂടെ വാ. എന്റെ പ്രിയരെ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച അത്ഭുതങ്ങൾ അഭിഷിക്തന്മാർ പഴയ നിയമ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലെ അത്ഭുതം കാണണം. കർത്താവ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അത്ഭുതം പ്രാപിച്ച ഭൃത്യമായോട് ചോദിക്കണം, ഭൃത്യമായി നീ എന്നെ നോക്കി കരഞ്ഞത് എങ്ങനാ? ലാഭമായിരുന്നോ? ഭൃത്യമായി പിക്ഷെടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് ലൗഡായി അവൻ കരയുക, ദാവീദ് പുത്ര യേശുവേ കരണം തോന്നണേ. അപ്പോൾ ആളുകളൊന്നും ഇണ്ടാതിരിക്കട, നിനക്ക് വേണ്ടത് നാണയമല്ല, ഇന്നായിരിക്കട്ടെ, ഉണ്ടായിരി. എടാ, ഞാൻ കരയുന്നത് ചില്ലറയ്ക്കല്ലടാ, കൂടെ കരയുന്നവരുണ്ട്. അവർ പറഞ്ഞ് ഇത്രയും വേണ്ട, ഞങ്ങൾ അമ്മയെ, അയ്യോ തായേ, അത്രേ ഉള്ളൂ, അത് മതി. എടാ മണ്ടന്മാരെ, ഞാൻ ഇതിനല്ലടാ കരയുന്നത്. പിന്നെ എന്തിനാ? എടാ ഈ ജനക്കൂട്ടം കാണാനല്ല, പിന്നെ അവർ കേൾക്കാനല്ല, പിന്നെ എന്തിനാടാ? ഇതിൻ്റെ നടുക്ക് എവിടെ ഒരുത്തനുണ്ടടാ. ഈ ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് എവിടെ ഒരിക്കൽ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവനുണ്ട് ഇവിടെ. ഈ ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് അവനുണ്ട്. എൻ്റെ കരച്ചിൽ അവൻ കേൾക്കാനാ. അവൻ നിൽക്കണം, അവൻ ശ്രദ്ധിക്കണം. നാണയത്തൊട്ട് കിട്ടാനല്ല ഇത്. ഓ, സ്ഥിതി മാറ്റാൻ കെൽപ്പുള്ളവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അവനെ എനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും അവൻ കേൾക്കുന്നതുവരെ. ഓ, ഞാൻ അവൻ്റെ അറ്റൻഷന് വേണ്ടിയായി കരയുന്നത്. കർത്താവ് ചോദിക്കുക, ഭൃത്യമായി എൻ്റെ അറ്റൻഷൻ കിട്ടാൻ നീ കരഞ്ഞല്ലോ, ലാഭമോ നഷ്ടമോ? ലാഭം. പക്ഷെ കർത്താവ് പറയാ, ഞാൻ വേഷത്തിൽ മനുഷ്യനായിട്ടാണ് വന്നത്. വേഷത്തിൽ മനുഷ്യനായി വന്ന എൻ്റെ അറ്റൻഷൻ കിട്ടാൻ കരഞ്ഞത് ലാഭമാണെങ്കിൽ ദൈവം ദൈവമാ തന്നെ വന്നിരിക്കുക. പിടികിട്ടിയോ? ദൈവം ദൈവമായി തന്നെ വന്നിരിക്കുക. എന്നോട് കരഞ്ഞതുപോലെ അവനെ ഒന്ന് കരഞ്ഞ് നീ ഒന്ന് നിർത്തിച്ച് നോക്കിക്കേ, നിന്റെ മേൽ നടക്കുന്ന വിടുതൽ എത്ര വലുതായിരിക്കും.
ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് കരയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവേ, ഇവരെയൊക്കെ നിറയ്ക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് തൊടണേ. ഇവരെ അന്യഭാഷ നൽകുമ്പോൾ എനിക്കും അതൊന്ന് തരണേ. ഇവരെ കടന്നു പോകല്ലേ, കടന്നു പോകല്ലേ അപ്പ എന്നെ. യൈറോസ് അവിടുന്ന് വിടുതൽ പ്രാപിച്ചത് ബാല്യക്കാരമെന്ന് പറയുകയാണ്, നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തണം. എങ്ങനെ അസഹ്യപ്പെടുത്തിയത്? പള്ളിപ്രമാണിയാണ്, സിനഗോഗിലെ വലിയ പ്രാധാന്യമുള്ള ആളാണ്, നല്ല കുടുംബം, കുടുംബ മഹിമയും സ്ഥാനവും മാനവുമുള്ള ആളാണ്. തൻ്റെ ഡിഗ്നിറ്റിയും തൻ്റെ കുടുംബ മഹിമയൊക്കെ നോക്കിയിരുന്നെങ്കിൽ പുള്ളി അവിടെ വന്ന് നമ്മളെ പോലെ ഇരുന്നേനെ, അതെ അല്ല എൻ്റെ മൂക്ക് വയ്യ കിടക്കുക, വന്നൊന്ന് തൊടാമോ? അല്ല എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടില്ല, ഇവിടെ സിനഗോഗിലെ മെയിൻ ആളാണ്, ഇവർക്കൊക്കെ തന്നെ അറിയാം. പുത്തമ്പുരക്കലെ സണ്ണിയെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. നാളെ നിങ്ങൾക്ക് പറഞ്ഞു കിടക്കാം, ഈ എൻ്റെ കുഞ്ഞിനെ ഉയർപ്പിച്ചെന്നോ, നിങ്ങൾക്ക് നല്ല പേരാണ്, എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല, അന്നൊന്ന് ഉയർപ്പിച്ച് നോക്ക്, അല്ലേ ഞാൻ മൊബൈൽ മുറച്ചെറി വെച്ച് കൊണ്ട് നടക്കും. എന്താ പറയുന്നത്? നമ്മുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ അങ്ങനെ ആണെന്നല്ലേ? നമ്മുടെ മുഖം, ചിലരുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബ പേര് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതുവഴി വന്ന് എന്നെ ഒന്ന് നിറച്ചിട്ട് ഓടേന്ന് പറഞ്ഞായിരിക്കുന്നു. ഇതങ്ങനല്ലെന്ന്, യേശുവിന് പോകാൻ താല്പര്യമില്ലെന്ന്. യേശുവേ വീട് വരെ ഒന്ന് വരണം. യേശു പറഞ്ഞു, ഓടാവേ എനിക്ക് പറ്റത്തില്ല. അല്ല അങ്ങനല്ല, വരണേ വരണേ, വിളിക്കുകയെന്നേ വരാൻ. യേശു പറഞ്ഞു, പറ്റത്തില്ല, ഇവിടെ വേറെ കാര്യം സംസാരിക്കാനുണ്ട്. യേശു ഒന്നുകൂടെ വരണേ, മാറിയിക്കും ബ്രദറേ. യേശു ഒന്ന് വരണേ, മാറിയിക്കും ബ്രദറേ. അവൻ്റെ സിനഗോഗിലെ പ്രധാനി എന്നുള്ള പ്രമാണി, ആ അവൻ്റെ അതൊക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചു. ആൾ കൂടി നിൽക്കുക, അവൻ യേശുവിനെ തൊന്തരപ്പെടുത്ത്. യേശുവേ ഒന്ന് വരണേ എൻ്റെ വീട്ടിലോട്ട്, നീ വരാതെ പറ്റില്ല. യേശുവേ എൻ്റെ കുഞ്ഞു മരിച്ചു, നീ വരണേ. ആൾക്കാരൊക്കെ നടാ, യൈറോസ് എന്ത് മടനടാ, ഇത്രയോ സ്ഥാനമുള്ളവൻ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവൻ അസഹ്യപ്പെടുത്തുക. പക്ഷെ സംഭവിച്ചത്, അവൻ അസഹ്യപ്പെടുത്തിയത് കൊണ്ട് യേശു അവൻ്റെ വീട്ടിൽ ചെന്നു. ആ കർത്താവ് ചോദിക്കുക, യൈറോസേ എന്നെ അസഹ്യപ്പെടുത്തിയത് ലാഭമല്ലേ? അന്ന് ഞാൻ വേഷത്തിൽ മനുഷ്യനായിട്ടാണ് വന്നത്, എന്നെ ഇത്രയും കിടന്ന് അസഹ്യപ്പെടുത്തിയില്ല മോനെ. എങ്കിൽ എൻ്റെ പിന്നാലെ വരുന്നവനെ ദൈവമായിട്ടാണ്, അവൻ ആത്മാവായിട്ടാണ് വരുന്നത്, ദൈവമാണ്. അവനെ ഒന്ന് അസഹ്യപ്പെടുത്തി നിന്റെ വീട്ടിൽ കൊണ്ടുപോകും, നിന്റെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രി നീ അവനെ ഇല്ലാതെ പോകാതിരിക്കെ, നിന്റെ കൂടെ അവൻ വരട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥന ഏതാകട്ടെ, പരിശുദ്ധാത്മാവേ. ഓ റീബാല റഞ്ച രാധാരാജലാദ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. ജീസസ്, ഓ ഒറ്റയ്ക്കല്ല, ഇവിടുന്ന് ഒരു വ്യക്തിയുമായിട്ടേ പോകാവൂ. ഈ വ്യക്തിയുടെ കൂടെ ഇന്ന് രാത്രി പോകണം. ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചത് കേവലം അന്യഭാഷ കൊണ്ട് നിർത്തുന്നതായിരുന്നു ബന്ധമെങ്കിൽ, ഈ മീറ്റിംഗ് ആശീർവാദം പറയുമ്പം തുടങ്ങുക. കൂടെ നമ്മുടെ കൂടെ വരട്ടെ. നമ്മുടെ ഒരു ഒരു പിതാവിൻ്റെ കയ്യിൽ തൂങ്ങി ഒരു കുഞ്ഞ് പോകുന്ന പോലെ നമുക്ക് ആ കയ്യിലൊന്ന് തൂങ്ങാം. നമുക്ക് ആ കയ്യിലൊന്ന് തൂങ്ങണം. നിന്റെ കരത്തിൻ്റെ കീഴിൽ നീ പറയുന്നിടത്തേക്ക് ഇന്ന് രാത്രി ഞാൻ വരാം. കരയാൻ തോന്നുന്നവർ കരഞ്ഞു വേണം, പ്രാർത്ഥിച്ചു വേണം. വ്യക്തിപരമായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ രാത്രി പരിശുദ്ധാത്മാവായിട്ടുണ്ടാകട്ടെ. ഓ റിക്കലാണ് ഏറ്റവും വലിയൊരു ബന്ധമാണ് ഇന്ന് രാത്രി. ഹോളി സ്പിരിറ്റ് നിത്യത വരെ നിന്റെ കൂടെ ഇരിക്കും, നിന്നെ നടത്താൻ മാതാപിതാക്കളോട് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ പരിശുദ്ധന്മാവ് വരാൻ പോകുകയാണ്. കുഞ്ഞെ നിനക്കൊരു മെൻറ്റർ, ഇതിൽ നല്ലൊരു മെൻറ്ററിനെ കിട്ടാനില്ല കേട്ടോ. നിന്റെ കരിയർ തിരിച്ചു മറിക്കാൻ പ്രാപ്തനായവൻ ഇന്ന് രാത്രി നിന്നോടൊരു ബന്ധത്തിന് വരികയാണ്. എന്ത് വില കൊടുത്തും കൂടെ കൂട്ടിക്കോണേ, അവൻ നിന്നെ വഴി നടത്താൻ പ്രാപ്തനായവന്. മോശയുടെ വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിയതുപോലെ ലൗ ഫീസ്റ്റ്
ഈ പട്ടണത്തെ വിഴുങ്ങും. ലവ് ഫീസ്റ്റ് ഈ പട്ടണത്തെ വിഴുങ്ങും. പരിശുദ്ധനാമനെ കാണിക്കുന്നത് ലവ് ഫീസ്റ്റിൻ്റെ പേരിൽ ആതുര സേവന രംഗത്ത് വാഹനങ്ങൾ ഈ നിരത്തിലൂടെ പോകും. ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ചാരിറ്റി രംഗത്ത് വ്യത്യസ്തമായൊരു ചാനൽ ലവ് ഫീസ്റ്റിന് വേണ്ടി ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നൊരു വെളിപ്പാട്, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വലിയ കോമ്പൗണ്ട്, പാർക്കിംഗ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വിവിധ ഫ്ലോറുകൾ, ലവ് ഫീസ്റ്റ് എന്ന വലിയൊരു ബോർഡിൻ്റെ പിന്നിൽ വലിയ ഒരു പാർക്കിംഗ് ഏരിയയോടുകൂടിയുള്ള വിശാല ക്രമീകരണം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കൂട്ടം യൗവനക്കാർ ഒരു വലിയ ആത്മഭാരവുമായി സഭയിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഒരു കോമ്പസ് കൊണ്ട് വൃത്തം വരയ്ക്കുന്നത് പോലെ ലവ് ഫീസ്റ്റിന് വേണ്ടി മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ ഒരു വലിയ ബ്രാഞ്ചുകൾ ദൈവാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. യെസ്, ദൈവവേലയുടെ ഒരു വ്യാപ്തി. അതിരുകൾ വിശാലപ്പെടുന്നു, അതിരുകൾ വിശാലപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ചിലരുടെ കരത്തെ പിടിക്കുന്നുണ്ട്. ഇന്ന് രാത്രി സഭ മൂവ് ചെയ്യുകയാണ്. സഭ പട്ടണത്തെ വിഴുങ്ങാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, ഹോളർ ശക്താർ, ഈ അധികാരത്തിന്റെ പകർച്ച. ഓ രഗ 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 രഗ, ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. ഓ പരിശുദ്ധാത്മാവ് ഈ രാത്രി തുടർന്നു, പരിശുദ്ധാത്മാവ് ഈ രാത്രി തുടർന്നു. ഓ, ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഈ രാത്രി. നീ എടുത്ത തീരുമാനത്തിന്റെ മേൽ അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ. ഓ ഓളി ഓല രന്ധാരക ശന്ദര, യെസ്, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുക, അത്ഭുതമാക്കി മാറ്റുക. ഹോളി നാവുകളുടെ കെട്ടുകൾ പോട്ടോട്ടെ, നാവുകളുടെ കെട്ടുകൾ പോട്ടോട്ടെ. പ്രവചനത്തിന്റെ ചുരുളുകൾ ഓപ്പണാകട്ടെ, വെളിപ്പാടുകൾ ഓപ്പണാകട്ടെ, കൃപാവരങ്ങൾ കൈമാറുക. ചില തലമുറകൾ ഈ രാത്രി പുറത്തു വരുന്നുണ്ട്, ചില തലമുറകൾ പുറത്തു വരുന്നുണ്ട്, ചില തലമുറകൾ പുറത്തു വരുന്നുണ്ട്. ഓ യെസ്, കണക്ട് ആവുക, കണക്ട് ആവുക. ചില വ്യക്തികളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുക. ഓ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക, പരിശുദ്ധാത്മാവ് തൊടുക. യെസ്, ഈ രാത്രി കൈമാറുക. 27 കൊല്ലത്തെ ബ്രാക്കറ്റിനകത്തു നിന്ന് നിന്നെ പുറത്തെടുക്കുക.
ഓ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ ഹറോ ഷാധാർ, ഇന്ന് രാത്രി ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ, നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് വരിക. ഏഴ് കൊല്ലത്തെ ആ മാറാപ്പി രാത്രി എടുത്തു കളയുക. ആ ഓ ഓ റുടുക്കൽ, നിനക്കെതിരെയുള്ള കൂട്ടുകെട്ടുകളെ ഈ രാത്രി ദൈവാത്മാ പുടച്ചുകൊണ്ടിരിക്കുകയാകട്ടോ. ഹോളി 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 സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോ രജ 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 ഹോ ജീസസ്. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിന് കീഴ്പ്പെടുക. എൻ്റെ പ്രസംഗത്തിനേക്കാൾ പരിശുദ്ധാത്മാവിന് എന്തൊക്കെ ചെയ്യാനുണ്ട്? എൻ്റെ വാക്കുകൾ കൊണ്ടൊന്നും നടക്കില്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു എന്തൊക്കെയോ ചിലർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായൊരു കണക്ഷൻ ലഭിക്കാൻ കരയുന്ന ചിലർ ഇവിടെ നടുവിലുണ്ട്. എന്നെ തനിയെ വിടരുതെന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ ഇവിടെ ഉണ്ട്. ഇതിനെ നടുവിലിരിപ്പുണ്ട്. എന്നെ തന്നെ വിടല്ലേ, ഈ ഞെരുക്കത്തിൻ്റെ വഴിയിൽ എന്നെ വിട്ടേച്ച് പോകല്ലേ, എന്നെ വിട്ടേച്ച് പോകല്ലേ. ഇന്ന് രാത്രി അങ്ങനെ കരയുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാ ഒരു ആഴമായൊരു എന്നെ തന്നെ വിടല്ലേ, അങ്ങനെ വിങ്ങുന്ന ചിലർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. എന്നെ തന്നെ വിടല്ലേ അപ്പാ, എനിക്കടുത്ത ചുവടെവിടെ വെക്കണമെന്ന് അറിയത്തില്ല, എനിക്കിത് തന്നെ സഹിക്കാനും വഹിക്കാനും വയ്യെന്ന് പറയുന്ന, വീണു പോകുമോ എന്ന് തോന്നുന്ന ചിലരിവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഇല്ലില്ലില്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാൻ ഇന്ന് രാത്രി ചിലരെ കർത്താവിന്റെ ആത്മാവ് തൊടുന്നുണ്ട്, ചില കരങ്ങളെ പിടിക്കുന്നുണ്ട്. ഓ നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് രാത്രി നിന്റെ മേൽ ഇന്ന് നിന്നെ തനിയെ വിടത്തില്ല. പ്രിയരെ, കർത്താവിൻ്റെ ദാസൻ എം എം ബെൽസ് ഒരു കർഷകനായിരുന്നു. താൻ തൻ്റെ വയലിൽ പണിതുകൊണ്ടിരിക്കുക. ഈ വയലിൻ്റെ ചുറ്റും കാടാണ്. അപ്പം എപ്പോഴും പണി കഴിഞ്ഞ് കാട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പം താൻ ചിന്തിച്ചു, ഈ കാടെനിക്ക് പല രാത്രികളിലും ക്ഷുദ്രജീവികളുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പം വയലിൽ താൻ ഇരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ആത്മാവാം വഴി കാട്ടി, എന്നെ സദാ നടത്തണേ, കൊണ്ടുപോകൂ ഈ വനത്തിൽ കൂടെ സാവധാനത്തിൽ. എനിക്ക് തന്നെ അവിടെ എത്താൻ പറ്റില്ല, വീടെനിക്ക് കാണാം, ദൂരത്ത് അധികം ദൂരെയല്ല, അടുത്ത് കാണാം, പക്ഷെ അങ്ങോട്ടുള്ള യാത്ര വനത്തിൽ കൂടെ എന്നെ സാവധാനം കൊണ്ടുപോണേ. ആത്മാവ് വഴി കാട്ടി. തൻ്റെ കാതിൽ മുഴങ്ങുകയാണ് അടുത്ത ശബ്ദം. താനിത് കരയുമ്പോൾ ക്ഷീണരെ സന്തോഷിപ്പി, അവൻ്റെ മൊഴി കേട്ടാൽ മതി,
അടുത്ത വാക്കാണ്, സഞ്ചാരി നീ കൂടവാ, ഞാൻ വീട്ടിലെത്തിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടോ? നീ വീട്ടിലെത്തും. നീ വീണു പോകുകയല്ല, ഇന്ന് രാത്രി അവൻ നടത്തട്ടെ. ഇതുവരെ നമ്മൾ നടത്തുമായിരുന്നു, നമ്മുടെ ഇഷ്ടപ്രകാരം നടത്തുമായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി അടുത്തൊരു സ്റ്റെപ്പ് നീ നടത്തണേ. നീ എൻ്റെ കൈക്കൊന്ന് പിടിക്കണം. നീ പറയുന്നതേ ഞാൻ പറയൂ, നീ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരും, നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. എല്ലാ കണ്ണുകളും അടച്ചേ, ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേക്കാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേക്കാം, എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഒക്കെ ഉള്ള ദൈവാലോചന ഞാൻ അടുത്തു വന്നറിയും. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ, എൻകൗണ്ടർ വിത്ത് ഹോളി സ്പിരിറ്റ്? കേവലം ശക്തി എന്നതിനപ്പുറത്ത് ഹീസ് എ പേഴ്സൺ, വ്യക്തി. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് മടങ്ങത്തില്ല. പരിശുദ്ധാത്മാവ് നീ ഇല്ലാതെ മടങ്ങത്തില്ല. റൂബല ഗക്ഷസി, പരിശുദ്ധാത്മാവ് അഭിഷിക്തനെ ഓർമ്മിപ്പിക്കുക. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുടിച്ചെടുത്ത കനികർപ്പത്തിലേക്കും നോക്ക്. നിന്നതല്ല ഞാൻ നിന്നെ നിർത്തിയതാ. 1997 മുതൽ 2003 വരെ പ്രതിസന്ധികൾ പലതും ഉയർന്നു വന്നിടത്ത് ഞാൻ നിന്നെ താങ്ങിയില്ലേ? സ്നേഹിച്ചവരെതിരായി നിന്നപ്പുറത്തെത്തില്ലെന്ന് വിധി എഴുതി. ആത്മീയമായി കൈത്താങ്ങൽ കൊടുത്തവർ തന്നെ എതിരായി. 2003 മുതൽ 2009 വരെ ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ വേരർത്ത് കളയാൻ ശ്രമം നടത്തിയ സാഹചര്യം, അവിടെ നിന്നെ ഞാൻ പൊതിഞ്ഞില്ലേ? 2 തവണ നടു റോഡിൽ ആക്സിഡന്റിൽ തകരേണ്ടതാ, ഞാൻ അവിടെയും താങ്ങി. 2013 ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ഇവിടുന്ന് പറിച്ചു മാറ്റുമെന്ന് ശത്രു ഗൂഢാലോചന വ്യക്തികളിലൂടെ തന്ത്രമാക്കി കൊണ്ടുവന്നപ്പോഴും ഞാനല്ലേ താങ്ങിയത്. നല്ല ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു, 7 കൊല്ലം മുമ്പ് നീ കേട്ട പ്രവചനത്തിലേക്ക് ഞാൻ എത്തിക്കുക കേട്ടോ. ഈ വർഷം നിർണായകമാണ്. നീ ചോദിച്ച ചോദ്യമുണ്ട്, കഴിഞ്ഞ 3.5 കൊല്ലം അപ്പാ നീ പറഞ്ഞ പോലെ ഞാൻ നിന്നു. നല്ല ആത്മാവ് പറയുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ എത്തിക്കുക. സഭയെ അടുത്ത ഘട്ടത്തിലെത്തിക്കും, നിന്റെ ശുശ്രൂഷയെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തും. ആത്മാവർദ്ധന്റെ ശുശ്രൂഷ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുക. ആത്മാവ് പറയുന്നു, വൻകരകളിൽ നിന്ന് ചില കൂട്ടങ്ങൾ നിന്നോടൊപ്പം ചേരും. ആത്മാവർദ്ധന്റെ വലിയ പടയ്ക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ പടക്കുതിരയെ പോലെ ഞാൻ നിന്നെ പ്രയോജനപ്പെടുത്തുകയാണ്. വചനത്തിന്റെ ചുരുൾ ഞാൻ നിന്റെ അകത്തിറക്കും. ഒറ്റയ്ക്കല്ല, തലമുറകളുമായി തന്നെ ചേർന്നൊരു വലിയ ദൗത്യം. ആത്മാവ് പറയുന്നു, നിന്റെ കൈ താഴാതിരിക്കാൻ അഹരോന് ഊരും താങ്ങിയതുപോലെ ചിലതിന് താങ്ങാൻ ഞാൻ ഏൽപ്പിക്കുക. ആത്മാവ് പറഞ്ഞു, USA യൂറോപ്യൻ രാജ്യവുമായി ഒരു ബന്ധം ഞാൻ ഊട്ടി ഉറപ്പിച്ചു തരും, അതൊരു വലിയ തുടക്കം. ആത്മാവ് പറയുന്നു, ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരാൾക്ക് ശുശ്രൂഷയുടെ ഒരു ബ്രേക്ക് ത്രൂ നിനക്കായി വെളിപ്പെടാൻ പോകുകയാണെന്ന് ആത്മാവ് ഇടപെടുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, സഭ വലിയ ചില കോൺഫറൻസുകൾ, ഇൻ്റർനാഷണൽ പ്രീച്ചേഴ്സ് പങ്കെടുക്കുന്ന കോൺഫറൻസുകളിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിക്കും. ആത്മാവ് പറയുന്നു, നീ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് പോകേണ്ടി വരും. അതിനുവേണ്ട റൂട്ട് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് പറയുന്നു, കഴിഞ്ഞ 17 കൊല്ലത്തെ ബ്രാക്കറ്റ് ഞാൻ പൊളിച്ചൊരു പുതിയതിലേക്ക് എത്തിക്കുക. ശുശ്രൂഷയുടെ അടുത്ത ഘട്ടം ഞാൻ നിനക്ക് മുൻപിൽ തുറക്കി. 22 കൊല്ലങ്ങളായ ഒരു ദർശനത്തിൻ്റെ വാതിൽ ഞാൻ നിനക്ക് വേണ്ടി വീണ്ടും തുറക്കുക. Holy, Holy Spirit. ഇന്ന് രാത്രി എത്ര പേർക്ക് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ? ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് എന്നീ എന്നെ ഒന്ന് നടത്തണം.
ഹോളി. നിരാത്രി മീറ്റിംഗ് പരിശുദ്ധാത്മാവ് ആത്മാവ് വഴികാട്ടി ഗൈഡ് ചെയ്യാൻ പോകയാ. ചിലർക്ക് ചില നിയോഗങ്ങൾ ഈ രാത്രി കൈമാറാൻ പോകയാ. ചില നിയോഗങ്ങളുടെ കൈമാറ്റം, ഓ ചിലരുടെ നാവുകളിൽ ചില പ്രത്യേക ഭാഷ, ഈ രാത്രി ചിലർക്ക് ചില നിയോഗങ്ങൾ, ചില വെളിപ്പാടുകൾ, ചില ചുരുളുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നുണ്ട്. ഓ ഫലാദി, ഹോളി സ്പിരിറ്റുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് രാത്രി ഇതിനകത്തൊരു കൂട്ടം മാറുന്നുണ്ട്. ധ്യാനത്തോടെ കൊണ്ടു പോകും വാനത്തിൽ കൂവധാനത്തിൽ ക്ഷീണരേ സന്തോഷിപ്പിൻ തന്നിമ്പ മോഴിക്കേൽപ്പിൻ സഞ്ചാരി സഞ്ചാരി നീ എന്റെ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഒരിക്കൽ കൂടെ. സഞ്ചാരി സഞ്ചാരി നീ കൂടെ. ഓ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ ഞാൻ വരുന്നു, പരിശുദ്ധാത്മാവേ സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഉള്ളം താപനേറ്റവും കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാൻ. ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം, കുഞ്ഞാ നീ എന്റെ കൂടെ വാശുദ്ധനാവേ. ഈ രാത്രി ജനത്തിന്റെ മേൽ പരിശുദ്ധനാവേ, അവിടുത്തെ ഈ പാർട്ടേഷൻ ഈ ജനത്തിന്റെ മേൽ ഈ രാത്രി പകരണമേ. ഞാൻ സഞ്ജ
Yeah.
Shabdel beriyan doğramamamam. Rikini bana siyah terim anamamam.